വീഡിയോയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഓഡിയോ മാത്രമേ ഉള്ളൂ, ക്ഷമ ചോദിക്കുന്നു. 2018 ആമസോൺ എന്ന കമ്പനി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അവർ രണ്ടാമത് ഒരു എച്ച് ക്യു തുടങ്ങാൻ പോകുന്നു, നോർത്ത് അമേരിക്കയിൽ നിന്നായിരിക്കും എന്ന് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. 50,000 ഹൈ എൻഡ് ജോലികൾ കൊടുക്കുമെന്ന്. ഇപ്പൊ ആമസോൺ എന്ന് പറയുന്ന ഒരു ഹൈടെക് കമ്പനിയാണ്. അപ്പൊ അവർ കൊടുക്കുന്ന ജോലികൾ എന്ന് പറയുന്നത് ഈ തദ്ദേശീയർക്കല്ല, ഏറ്റവും വലിയ ബുദ്ധിമാന്മാർക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ഈ എച്ച് ക്യു എന്ന് പറയുന്നത് ഈ കുറെ സെക്കൻഡറി ജോലികൾ ഉണ്ടാക്കുന്നുള്ളതാണ് പൈപ്പ്. അപ്പോ അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം ഈ നഗരങ്ങൾ ഓഫറുകൾ വെക്കാൻ തുടങ്ങി. അമേരിക്ക മാത്രമല്ല, കാനഡയിലും മെക്സിക്കോയിലും തുടങ്ങി. ഇവിടെ വരൂ ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ പുതിയ ടെക് പാർക്കുകൾ കിട്ടാം, പിന്നെ $100,000,000 ടാക്സ് ഒഴിവുകൾ നിരത്താന്ന് പറഞ്ഞു, പിന്നെ പ്രത്യേകമായിട്ട് റോഡ് കെട്ടാന്ന് പറഞ്ഞു, മെട്രോ കെട്ടാന്ന് പറഞ്ഞു, അങ്ങനെയുള്ള പല ഓഫറുകളും വെച്ചു. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ആമസോണിന്റെ ബോക്സ് രൂപത്തിലുള്ള വലിയ ഈ രൂപങ്ങൾ ഉണ്ടാക്കി ഓറഞ്ച് ലൈറ്റ് ഒക്കെ അടിച്ച് അങ്ങനെ അട്രാക്ട് ചെയ്യാൻ നോക്കി. അങ്ങനെ എല്ലാ നേതാക്കളും എല്ലാ മേയർമാരും ഗവർണർമാരും ഒക്കെ ഈ ബെസോസിന്റെ മുമ്പിൽ ഇങ്ങനെ കമഴ്ന്ന് വീഴുകയായിരുന്നു. അപ്പൊ തന്നെ സ്കോട്ട് ഗാലവേ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രൊഫസർ ഉണ്ട്, അദ്ദേഹം NYU പ്രൊഫസറാണ്, പിന്നെ അദ്ദേഹം കമന്റേറ്ററാണ്, ന്യൂസിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഒന്നുകിൽ ഇത് ന്യൂയോർക്ക് ഏരിയയിൽ അല്ലെങ്കിൽ DC ഏരിയയിൽ, അതായത് ബെസോസിന് ഹെലികോപ്റ്റർ കൊണ്ട് പറഞ്ഞെത്താൻ പറ്റുന്ന ദൂരത്ത് എവിടെയെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ DCയിൽ ഈ ഭരണകൂടത്തിന് ലോബി ചെയ്യാൻ പറ്റുന്നിടത്ത്. ഇതിൽ രണ്ടിലേക്കും ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന സംഭവം കംപ്ലീറ്റ് കാണിക്കുന്നത് സബ്സിഡി കിട്ടാൻ വേണ്ടി, പിന്നെ ഈ ടാക്സ് ഒഴിവ് കിട്ടാൻ വേണ്ടി, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അവസാനം $3 ബില്യൺ ആനുകൂല്യം കൊടുക്കാൻ നേരത്തെ ന്യൂയോർക്കിൽ പിന്നെ DCയിലുമായിട്ട് രണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങാനായിട്ടാണ് പിന്നെ അവർ പദ്ധതി അവസാനമായിട്ട് പാസ്സായത്. ഇപ്പൊ ന്യൂയോർക്കിലെ ഈ സ്ഥാപനത്തിനെതിരെ വലിയ എതിർപ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടായി. ഇപ്പൊ നമ്മുടെ അലക്സാണ്ട്രിയ ഒക്കാഷോ കോർട്ടെസ് ഒക്കെ പങ്കെടുത്തിരുന്നു, AOC ഒക്കെ പങ്കെടുത്തിരുന്നു. അങ്ങനെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഈ ന്യൂയോർക്ക് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പരിപാടി ഉപേക്ഷിച്ചു. അത് ചർച്ച ചെയ്യാൻ പറ്റില്ല, പ്രതിഷേധം കണ്ടിട്ട് ആകെ മനം മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരത് ഉപേക്ഷിച്ചു പോയത്. ഇപ്പൊ ഈ നമ്മളെല്ലാം എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതായത് ഈ ഔട്ട് ആകുമ്പോഴത്തേക്കും എന്റെ ബാറ്റ് എടുത്തുകൊണ്ട് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴത്തേക്കും. അതുപോലത്തെ ഒരു കുട്ടിയായിട്ടാണ് ശരിക്കും അപ്പൊ ജെഫ് ബിസോസ് മാറിയതായിട്ട് കമന്റേറ്റർമാർ വിലയിരുത്തിയത്. അടുത്ത ഒരു സംഭവം 2016, അത് ബാംഗ്ലൂരിലാണ്. ഓക്കെ, ഈ 2013 മുതൽ നിലനിൽക്കുന്ന ഒരു ഒരു ഗാർബേജിന്റെ ഒരു ഫൈൻ, അതടയ്ക്കാത്ത ഒരു വലിയ കമ്പനി, ഒരു വലിയ കമ്പനി എന്ന് വെച്ചാൽ അതിഭയങ്കരമായ ഒരു വലിയ കമ്പനി, ലോകത്തെ ഒരു ലീഡറായ ഒരു കമ്പനി. അപ്പൊ BBMB, ഈ ബാംഗ്ലൂരിലുള്ള ബൃഹത് ബാംഗ്ലൂർ മഹാനഗർ പാലിക എന്ന് പറയുന്ന ഇവിടുത്തെ കോർപ്പറേഷൻ, ആ ആസ്ഥാനത്ത് നിന്ന് ഒരു ചവർ വണ്ടി ആ കമ്പനിയുടെ മുമ്പിലെത്തി. ഇപ്പൊ നിങ്ങൾ ഫൈൻ അടയ്ക്കൂ, ഇല്ലെങ്കിൽ ഈ കമ്പനിയുടെ മുമ്പിൽ ഈ ചവർ മുഴുവനും ഞങ്ങൾ കൊണ്ടുവന്നിടും എന്ന് ഈ BBMBയുടെ ഉദ്യോഗസ്ഥർ അവിടെ വന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ലാതെ കമ്പനി ഈ ഫൈൻ അടച്ചു. ഞാൻ ഇത് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയെ ന്യൂയോർക്കിലെ സാധാരണ ജനങ്ങൾ സമരം ചെയ്തതിനെ പറ്റിയും, പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ടെക് കമ്പനിയിൽ വ്യവസായ സൗഹൃദ പ്രദേശമായ കർണാടകയിലെ ബാംഗ്ലൂരിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നേരിട്ട് ഒരു രീതിയെ പറ്റി പറയാൻ വേണ്ടി മാത്രം. അതായത് ഈ കേരളം മുഴുവനും ഇപ്പോ ഈ പ്ലേറ്റോമാരാണ്, കുഴിയിൽ നിന്ന് കൈപിടിച്ച് കയറ്റാനായിട്ട് വെമ്പൽ കൊള്ളുന്ന പണ്ഡിതന്മാരാണ് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ. അതായത് ഈ കേരളം മൊത്തം ഒരു കുഴി കിടക്കുന്നു, അതിനകത്തു നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് അധമ്യമായ ആഗ്രഹത്തോടുകൂടെ നിൽക്കുന്ന പണ്ഡിതന്മാർ. അപ്പൊ ഈ അയ്യോ കേരളം മുങ്ങിപ്പോകുന്നേ, ഇവിടെ പ്രളയം വരുന്നേ എന്നുള്ള ഒരു ഒരു ടൈപ്പ് മുറവിളി കൂട്ടലാണ് പ്രധാന ഐറ്റമായിട്ടിരിക്കുന്നത്. 90കളിലെ കുറെ സിനിമയും അതിലെ കുറെ ഡയലോഗുകളും എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പൊ കേരളത്തിൽ പണ്ഡിതനായി. അപ്പൊ ഈ ലോകത്ത് മുഴുവൻ നടക്കുന്ന കഥയാണ് ഈ ടെക്സിന്റെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതായത് അത്യാവശ്യം 10 കോടി ജനസംഖ്യയുള്ള എല്ലാ സ്ഥലത്തും കഴിഞ്ഞ 30 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായ കാര്യം തന്നെയാണിത്. ഇപ്പൊ മീഡിയ ഈ ടൈപ്പ് കാര്യങ്ങളും സമരങ്ങളും എല്ലാം അങ്ങനെ കൃത്യമായി കാണിക്കാറില്ലെങ്കിലും നിങ്ങൾ അത് നടക്കുന്നുണ്ട്, അത് അന്വേഷിച്ച് നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ യുണൈറ്റഡ് ഓട്ടോ വർക്കേഴ്സിന്റെ വെബ്സൈറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ US നടക്കുന്ന സമരങ്ങളാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന വോൾവോയിലായിരുന്നു, കഴിഞ്ഞ മാസം അതിന്റെ സമരം നടന്നിരുന്നു. അത് ഈ യൂണിയനും വോൾവോയായിട്ട് ബന്ധം ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് തർക്കങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ മക്ഡൊണാൾഡ്സിന്റെ സെന്ററുകളിൽ US സമരം നടന്നിരുന്നു കഴിഞ്ഞ ആഴ്ച, 2 ആഴ്ചയായി കാണും. ഫ്രിറ്റോ ലേസ് എന്ന് പറഞ്ഞ പെപ്സിക്കോയുടെ കമ്പനി ഉണ്ടല്ലോ, അപ്പൊ അവരുടെ സ്ഥലത്ത് സീരിയസ് ആയ പ്രശ്നം ഉണ്ടായിരുന്നു, തൊഴിൽ സമയത്ത് പറ്റിയിട്ടുള്ള 12 മണിക്കൂർ പണിയെടുപ്പിക്കുന്നതിനെ പറ്റിയിട്ടുള്ളത്, പിന്നെ അവരുടെ തൊഴിലാളികളുടെ ഭക്ഷണത്തിനെ പറ്റിയിട്ടുള്ളത്. ഇത് US നടന്ന സമരമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഓർഡിനൻസ് ഫാക്ടറിയിൽ, പിന്നെ വിശാഖപട്ടണത്തുള്ള സ്റ്റീൽ പ്ലാന്റിൽ, BSNL തുടങ്ങി ഒരുപാട് സമരങ്ങൾ കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ട്. പിന്നെ ഈ വെസ്ട്രോമിന്റെ ഫാക്ടറി അടിച്ച് തൊഴിലാളികളെല്ലാം കൂടെ അടിച്ചു തകർത്ത, ബാംഗ്ലൂരിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഐഫോണിന്റെ ഫാക്ടറി അടിച്ചു തകർത്തത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയാണ്. അതുപോലെ തന്നെ മാരുതിയുടെ മനേസാർ പ്ലാന്റിൽ സമരം നടന്നിരുന്നു, പിന്നെ സ്റ്റെർലൈറ്റ് സമരം, അതായത് ലോക്കൽ പൊല്യൂഷനെ പറ്റിയിട്ടുള്ള സ്റ്റെർലൈറ്റിന്റെ സമരം, അങ്ങനെ ഒരുപാട് സമരങ്ങൾ ഇന്ത്യയിലും ലോകം മുഴുവനും ഒക്കെ നടക്കുന്നുണ്ട്.
പക്ഷേ ഈ ഈ സോഷ്യൽ മീഡിയ കമന്റേറ്റേഴ്സ് പൊതുവെ പറയുന്നത് ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യം പോലെയാണ്. ഇപ്പൊ മീഡിയയിലിരുന്ന് ചാനൽ ചർച്ചയിലും ആളുകൾ പറയുന്നത് ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യം പോലെയാണ്. അതൊരു രസകരമായ കാര്യമാണ്. അപ്പൊ വളരെ അപൂർവമായിട്ടാണ് ഈ നവലിബറലിസത്തിന്റെ എല്ലാ തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ഉള്ള ഒരു ഉദാഹരണം വരുന്നത്. ശരിക്കും കീറ്റക്സ് ആണ്. അതായത് നവലിബറലിസത്തിന്റെ യഥാർത്ഥ ഉദാഹരണമായിട്ട് കാണിക്കാൻ പറ്റുന്ന ക്യാപിറ്റൽ ഫ്ലൈറ്റ് ത്രെറ്റ് ആണ് ശരിക്കും ഈ കിറ്റക്സിന്റെ കഥയിലെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത്. അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ കേരളത്തെ പറ്റി പൊതുവെ കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് കേരളത്തെ പറ്റി പറയുന്ന ഒരു പൊതു നറേറ്റീവ്. അങ്ങനെ അവസരങ്ങളില്ലാതെ ജീവിതം ദുസ്സഹമായിട്ട് ജനങ്ങൾ കൂട്ടത്തോടെ വിട്ടൊഴിയുന്ന പ്രദേശങ്ങൾ ശരിക്കും പറഞ്ഞാൽ നൂറുകണക്കിന് ലോകം മുഴുവനുണ്ട്. കഴിഞ്ഞൊരു 30 വർഷം നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ 1000 കണക്കിന് വരും കേരളം പോലുള്ള ചെറിയ സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. എന്നാ പക്ഷെ കേരളം അങ്ങനെയല്ല. ഇപ്പോഴും കനത്ത ജനസാന്ദ്രതയും നല്ല ഡെൻസിറ്റിയും നല്ല പൊതുവികാരമുള്ള ഒരു നാടാണ് കേരളം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വിശദമായിട്ട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാകുന്ന കാര്യമുള്ളൂ, കേരളം എന്ന് പറയുന്നത് വികേന്ദ്രീകൃത വികസനത്തിന്റെ, അതായത് വികേന്ദ്രീകൃത വികസനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇപ്പൊ കേരളം ഇങ്ങനെ നടന്നു പോകുന്നത് ഇവിടെ ദശാബ്ദങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സാമൂഹ്യ സാഹചര്യം കൊണ്ടാണ്. അത് കാറ്റടിച്ചിട്ടോ തിര അടിച്ചിട്ടോ ഒന്നും ഉണ്ടായതല്ല. അത് ഈ സമൂഹത്തിലെ രാഷ്ട്രീയം സൃഷ്ടിച്ചെടുത്ത ഒരു ജീവിത സാഹചര്യമാണ്. ഇത് ഇടതുപക്ഷത്തിന് മാത്രം അവകാശപ്പെട്ടതും അല്ല, എല്ലാ രാഷ്ട്രീയ താരങ്ങൾക്കും അതിൽ പങ്കുണ്ട്. ഈ റെമിറ്റൻസ് ഇക്കോണമി എന്നിങ്ങനെ പറയാറുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ NRIs ഉള്ള ഗുജറാത്തിലും പഞ്ചാബിലും ആയിരിക്കും. അത് മാത്രമല്ല, അവരുടെ റിലേറ്റീവ് ആയിട്ട് അവരുടെ ജീവിത സാഹചര്യം ഏറ്റവും നന്നായിരിക്കുന്ന ഗുജറാത്തിലും പഞ്ചാബിലായിരിക്കും. കാരണം ഉദാഹരണത്തിന് US ഗുജറാത്തികൾ എന്ന് പറയുന്നത് വളരെ റിച്ചാണ്. അതുപോലെ കാനഡയിലെ ഈ പഞ്ചാബികൾ എന്ന് പറയുന്നത് വളരെ റിച്ചാണ്. അത് റിലേറ്റീവ്ലി കുറച്ചുകൂടെ നല്ല ഒരു സാമ്പത്തിക രീതിയിൽ ഇരിക്കുന്നത് ഗുജറാത്തികളും പഞ്ചാബികളുമാണ്. പിന്നെ ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഈ തെലുങ്ക് സംസാരിക്കുന്ന വ്യക്തികൾ കുറേ ഉണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് വരുന്നത് കേരളത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടുമാണ്. ഇവിടെയാണ് കേരളത്തിന് പുറത്തുള്ള വികസനവും പിന്നെ കേരളത്തിന്റെ അകത്തുള്ള നമ്മൾ ഈ വികസനം എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. ഒരു ഒരു പൊടിക്കെങ്കിലും അത് കേരളത്തിന്റെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട് മാത്രമാണ്. ഇപ്പൊ ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ശരിക്കും പറഞ്ഞാൽ അതായത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നഗരങ്ങളിലും എല്ലാം ഈ നഗര കേന്ദ്രീകൃത വികസനമാണ് നടക്കുന്നത്. അതായത് ഈ മെട്രോ വിട്ട് Tier 2 ആയിട്ടുള്ള ഇപ്പൊ ഇന്ദോർ, ലക്നൗ, പാട്ന അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ അത് ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാവും. ഇപ്പൊ എങ്ങനെയാണ് ഈ നഗരങ്ങൾ ഉണ്ടായി വരുന്നത്? ഈ ലോകത്ത് മുഴുവൻ നഗരങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ളത് വലിയ ഫാക്ടറികളിലൂടെയോ വ്യവസായ ശാലകളിലൂടെയോ അങ്ങനെ വ്യവസായ ഏരിയകളിലൂടെയോ അല്ലെങ്കിൽ തുറമുഖങ്ങളിലൂടെയാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ ലണ്ടൻ മുതൽ ന്യൂയോർക്ക്, ബെർലിൻ അങ്ങനെ ലോകത്തുള്ള വലിയ സിറ്റികളെല്ലാം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് ഈ ചരിത്രത്തിൽ ഒരു എപ്പോഴെങ്കിലും ഈ വലിയ വ്യവസായ ശാലയോ അല്ലെങ്കിൽ ഒരു പോർട്ടോ ഉണ്ടാവും. ഈ ഫിനാൻഷ്യലൈസേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഈ കാലഘട്ടത്തിലാണ് ഇത് കുറച്ച് വ്യത്യസ്തമായി മാറിയത്. ഈ നഗരങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയുന്ന ഇപ്പോഴത്തെ നഗരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ സ്റ്റിക്കിയാണ്. അതായത് ക്യാപിറ്റൽ ഉള്ളിടത്തോട്ട് ആ ക്യാപിറ്റൽ ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടും. അതായത് ക്യാപിറ്റൽ ബിഗ്ഗസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരവസ്ഥ. അത് മാറണമെന്നുണ്ടെങ്കിൽ പ്ലാനിംഗ് വഴി മാറ്റണം. അത് സെൻട്രൽ പ്ലാനിംഗ് ആണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും അത് അങ്ങനെ മാറ്റണം. അപ്പൊ അത് മാറ്റിയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പൊ അത് നോക്കിയാൽ മനസ്സിലാവും. നെതർലാൻഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10% അതിന്റെ മൊത്തം GDP എന്ന് പറയുന്നത് ഈ ആംസ്റ്റർഡാം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമായിരിക്കും വരുന്നത്. പക്ഷെ നെതർലാൻഡ്സിലുള്ള മറ്റ് പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ആംസ്റ്റർഡാമുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ വളരെ മോശപ്പെട്ട അവസ്ഥയിലൊന്നുമല്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുടെ ഗവൺമെന്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഗവൺമെന്റ് ജനങ്ങളുടെ ഗവൺമെന്റ് ആയിട്ട് ഡീസെൻട്രലൈസ് ചെയ്ത് വികസനം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള യൂറോപ്യൻ ഗവൺമെന്റുകളുണ്ട്. സ്പെയിൻ നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഡിവൈഡഡ് ആയിട്ട് അങ്ങനെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഡെവലപ്മെന്റ് നടക്കുന്നില്ല. ഇപ്പൊ ഈ കാറ്റലോണിയ ഏരിയയിലുള്ള ഒരു വിഘടനവാദമൊക്കെ നടക്കുന്നത് ആ ബാർസലോണ ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള കട്ടാലൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ആ എക്കണോമിക് പ്രശ്നങ്ങൾ നോക്കിയിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഈ ഗ്രേറ്റ് ബ്രിട്ടന്റെ, അതായത് ഇംഗ്ലണ്ടിന്റെ 20% GDP എന്ന് പറയുന്നത് ലണ്ടനിൽ നിന്നായിരിക്കും വരുന്നത്. ലണ്ടൻ എന്ന് പറഞ്ഞ ആ സിറ്റിയിൽ നിന്ന് മാത്രം. പക്ഷെ അതേസമയം ലണ്ടൻ നോക്കുകയാണെങ്കിൽ മുഴുവൻ ഇമിഗ്രൻസ് ആയി. അപ്പൊ ഇതാണ് ശരിക്കും ബ്രെക്സിറ്റിലുള്ള ഈ സങ്കീർണ പ്രശ്നങ്ങൾ. അതായത് ഈ ആ ബ്രെക്സിറ്റ് പ്രശ്നത്തിന്റെ സങ്കീർണത എന്ന് പറയുന്നത് ഈ എക്കണോമിക് പ്രശ്നങ്ങളൊക്കെയാണ്. കാരണം ബാക്കിയുള്ള ഏരിയകളിലൊന്നും വികസനം തീരെ എത്താത്തത് ലണ്ടനിൽ ഭയങ്കരമായിട്ട് വികസനം സംഭവിക്കുന്നത് ലണ്ടൻ മുഴുവൻ ഇമിഗ്രൻസ് ആവുന്നത്. അപ്പൊ ഇതുപോലെ ലോകത്ത് നമ്മൾ വലിയ മോശമല്ലാത്ത സാമൂഹ്യ സാഹചര്യം ഉണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ നല്ലത് എന്ന് പറയുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഉള്ള സ്ഥലങ്ങളെല്ലാം നോക്കിയാൽ അവിടെ താരതമ്യേന ഈ എല്ലാ സ്ഥലത്തും എല്ലാവരുടെയും കൈ പിടിച്ചു പോകുന്ന സ്ഥലങ്ങളാണെന്ന് നമുക്കത് കാണാൻ സാധിക്കും. ഒരു സിനാരി ഉദാഹരണം നോക്കിയാൽ ഇപ്പൊ കേരളത്തിൽ നഗരമല്ലാത്ത ഒരു പ്രദേശം എടുക്കുക. 1980കളിൽ എടുത്താൽ പ്രാന്തി, അതുകൊണ്ടെങ്കിൽ കൊല്ലത്തുള്ള എംബിൾ സ്ഥലം അല്ലെങ്കിൽ കണ്ണൂര് പ്രാന്ത പ്രദേശത്തുള്ള എംബിൾ സ്ഥലം. അവിടെ നിന്ന് ഗൾഫിലോട്ട് പോകുന്ന ഒരു വ്യക്തി ഒരു 10 വർഷം അധ്വാനിച്ച് പണം ഉണ്ടാക്കി തിരിച്ചു വന്നു കഴിഞ്ഞാൽ
തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ കോഴിക്കോടോ ഒരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ സെറ്റ് ചെയ്യാനല്ല നോക്കുന്നത്. തിരിച്ച് സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ഒരു പ്രദേശത്ത് മിക്ക താലൂക്കിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത താലൂക്കിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാനാണ് ശരിക്കും നോക്കാറുള്ളത്. ഇത് മിക്കവാറും നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, എക്സെപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ മിക്കവാറും ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത് ഒരു വർഷത്തെ രണ്ട് വർഷത്തെ കണക്കല്ല, ദശാബ്ദങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ ഈ സോഷ്യൽ മീഡിയ ചാമ്പ്യൻ ആയിട്ടുള്ള മറ്റേ ഗൾഫ് മോട്ടോഴ്സ് ഉണ്ടല്ലോ, വരവേൽപ്പ് സിനിമയിലെ ഗൾഫ് മോട്ടോഴ്സും അല്ലെങ്കിൽ ദാക്ഷിണി ബിസ്ക്കറ്റും ഇതൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് ഗ്രാമപ്രദേശങ്ങളിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ പരിപൂർണമായിട്ട് റൂറൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളത്തിൽ കാണാനേ പറ്റാത്തത്. ഇപ്പൊ ഈ അതായത് ഈ 90% റൂറലായിരിക്കുന്ന ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് റൂറൽ എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഇല്ലാത്ത തീരെ കുറവായി മാറുന്ന ഒരു അവസ്ഥ വരുന്ന ഇത് കാരണമാണ്. ഇപ്പൊ ഇത് ഒരു പരിധി വരെ കേരളത്തിന്റെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും തമിഴ്നാട് മാത്രം. ഇത് വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർ മാത്രമല്ല, അപ്പൊ ഇത് ഇതിനെപ്പറ്റി ഒരു ഒബ്സർവേഷൻ നടത്തിയത് ശ്രീ ഡോക്ടർ രതിൻ റോയ് ആണ്. അദ്ദേഹം പറഞ്ഞിരുന്നു ഡൽഹിയിലോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ വർഷങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണെങ്കിലും അവർ മലയാളികളാണെന്നുണ്ടെങ്കിൽ അവരൊരു കുഴപ്പമില്ലാതെ ഈ അവർ സബർബിലേക്ക് പോകും അല്ലെങ്കിൽ റൂറൽ ഏരിയയിലോട്ട് പോകും, അവരുടെ നാടുകളിലേക്ക് പോകും, എന്നിട്ട് അവിടെ സെറ്റിൽ. അപ്പൊ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ഇത് എന്താവസ്ഥയാണ് ഉണ്ടാക്കുന്നത്? ഇത് ഈ കേന്ദ്രീകൃത അവസ്ഥയുള്ള കേരളം അല്ലാത്ത മറ്റൊരു സ്ഥലം എടുത്താൽ, ഉദാഹരണത്തിന് ഇപ്പോ അവിഭക്ത ആന്ധ്രാപ്രദേശ് എടുത്താൽ കുറച്ചു കാലം മുമ്പുള്ള, അപ്പൊ അവിടെ ഒരു കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് ഈ പ്ലസ് ടു കഴിയുന്ന ഒരു കുട്ടിയുടെ സ്വപ്നം എന്ന് പറയുന്നത് അമേരിക്കയിൽ പോകാൻ. നിങ്ങൾ അത് അവിടെയുള്ള ആരുടെ ചോദിച്ചു നോക്കി അത് പറയും, ഒരു ഒരു ആൺകുട്ടിയുടെ. അതേസമയം ഒരു പെൺകുട്ടിയുടെ സ്വപ്നം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അമേരിക്കയിൽ പോകുന്ന ഒരു NRI വിവാഹം കഴിച്ച് ജീവിക്കാനാണ്. ഇങ്ങനെ അവർ അമേരിക്കയിൽ കുറച്ചു കാലം ജീവിച്ചിട്ട് അവർ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും? അവർ ഹൈദരാബാദിൽ വന്നിട്ട് ഒരു വില്ലയോ ഒരു ഫ്ളാറ്റോ വാങ്ങിയിട്ട് അവിടെ താമസിക്കും, മക്കളെ ഹൈദരാബാദിൽ വളർത്തും. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഒരു പിന്നോക്ക അവസ്ഥയുള്ള ഒരു ജില്ലയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അതായത് ഇപ്പൊ നെല്ലൂരിന്റെ ശ്രീകാകുളത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അതായത് വിശാഖപട്ടണത്തോ വിജയവാഡയിലോ ഉള്ളവരാണെങ്കിൽ ശരി ഹൈദരാബാദിൽ വരും, എന്നിട്ട് ഹൈദരാബാദിൽ സെറ്റിൽ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ തെലങ്കാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ആന്ധ്രക്കെതിരെ വികാരമൊക്കെ ഉണ്ടാകുന്നത്, കാരണം ഈ ആന്ധ്രക്കാരുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ് ഹൈദരാബാദിൽ കുമിഞ്ഞു കൂടുന്നു. ഇതേ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഈ കർണാടകയിലും കാണും. ഇപ്പൊ ഹാസനിലോ ബീദറിലോ ഉടുപ്പിയിലോ അവിടെയൊക്കെയാണ് ജനിച്ച് വളരുന്നതെന്നുണ്ടെങ്കിലും അവർ കുറച്ച് പണം ഉണ്ടാക്കിയതിനു ശേഷം ബാംഗ്ലൂർ വന്നിട്ട് സെറ്റിൽ ചെയ്യും. ഇതുകൊണ്ട് സംഭവിക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഈ ഈ പ്രാന്തപ്രദേശങ്ങൾ കണ്ടാലേ അത് അവിടെ തന്നെ നിൽക്കും, ഈ തലസ്ഥാനങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയിൽ 6ാമതോ 7ാമതോ ആയിട്ട് വരുന്ന വലിയ നഗരമാണ്. ശരിക്കും ഗ്രേറ്റർ ഹൈദരാബാദ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ നഗരമാണ്, ഹൈടെക് നഗരമാണ്. പക്ഷേ ഈ തൊട്ടടുത്തുള്ള രംഗറെഡി ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള ശംഷാബാദിലോ അവരുടെ എയർപോർട്ട് ഇരിക്കുന്ന ശംഷാബാദിലോ ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള വികസനം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഒരേ സമയം നഗരമല്ലാത്ത പ്രദേശങ്ങളെ ക്യാപിറ്റൽ സ്റ്റാർവ് ചെയ്യുകയും അതേസമയം നഗരപ്രദേശങ്ങളെ സൂപ്പർ സിറ്റികളാക്കി മാറ്റുകയും ചെയ്യും. കാരണം ഇത് ആ ക്യാപിറ്റൽ മൂവ്മെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ആന്ധ്രയിൽ നിന്ന് മുഴുവനുമുള്ള ആളുകൾ ഹൈദരാബാദിൽ സ്ഥലം വാങ്ങാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ഹൈദരാബാദിൽ ഓട്ടോമാറ്റിക്കലി സ്ഥലത്തിന് വില കൂടും. ഈ ധാരാളം വില്ലകളും അപ്പാർട്ട്മെന്റുകളും ഉണ്ട്. ഈ പണമുള്ളവർ ഉള്ളതുകൊണ്ട് ഈ കൂടിയ ഇന്റർനാഷണൽ സ്കൂളുകൾ വരും, കോളേജുകൾ വരും, ഹോട്ടൽ വരും, ആഡംബര കാർ ഷോറൂം വരും, അമ്യൂസ്മെന്റ് പാർക്കുകൾ വരും. ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ക്യാപിറ്റൽ അക്യുമുലേഷൻ കൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഈ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റുന്ന പ്രധാന വ്യക്തികൾ എന്ന് പറയാൻ പറ്റുന്ന കുറെ ആളുകൾ അവരുടെ പണവും അധികാരവും കോൺടാക്ട്സും എല്ലാം ഉള്ള ആളുകൾ അവിടെ ഒന്ന് സെറ്റിൽ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ഈ ഈ ക്യാപിറ്റൽ ബിഗറ്റ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പോലെ, പവർ ബിഗറ്റ്സ് പവർ എന്ന് പറയുന്ന പോലെ ഈ നഗരങ്ങളിലേക്ക് ഇങ്ങനെ ഒരുപാട് ക്യാപിറ്റൽ വന്ന് അടിഞ്ഞു കൂടും. ആ സ്ഥലത്ത് ക്യാപിറ്റൽ അടിഞ്ഞു കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള സ്ഥലത്തുള്ള ആളുകൾ എന്ത് ചെയ്യും? അവര് നൂല് പിടിച്ച പോലെ ക്ലോക്ക് വർക്ക് പോലെ അവർ നഗരങ്ങളിൽ വന്നിട്ട് ഈ പ്രിക്കേറിയസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യും. അപ്പൊ അത് ഇതൊക്കെ ഇന്ത്യയിലുള്ള നഗരങ്ങൾ മുഴുവനും ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ കോസ്റ്റ്ലി റിയൽ എസ്റ്റേറ്റ് ഉള്ള ഈ ഈ വലിയ നഗരങ്ങളിൽ പോയിട്ട് ഇവർ ചേരികളിലോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സെറ്റിൽമെന്റുകളിലൊക്കെ അവർ കുടിയേറി താമസിക്കുക, ഒരു ചീപ്പ് ലേബർ സപ്ലൈ ഈ നഗരത്തിന്. അപ്പൊ ഈ ഈ ക്യാപിറ്റലിന് നടുവിൽ ജീവിക്കുന്ന നഗരത്തിലെ ഈ മാടമ്പികൾക്ക് ചീപ്പ് ലേബർ സപ്ലൈ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൈഗ്രന്റ് ലേബറിൽ നിന്നാണ്. അപ്പൊ ഏറ്റവും നല്ല ദൃഷ്ടാന്തം എന്ന് പറയുന്നത് മുംബൈയാണ്. ഇപ്പൊ ബോംബെ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ചരിത്ര നഗരമാണ്, എത്രയോ കാലമായിട്ടുള്ള നഗരമാണ്. പക്ഷെ ഈ കഴിഞ്ഞ വർഷങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കോസ്റ്റ്ലി റിയൽ എസ്റ്റേറ്റ്, ലോകത്തിലെ 3rd most costly റിയൽ എസ്റ്റേറ്റ് ആണ് ബോംബെയിലുള്ളത്, റിച്ചസ്റ്റ്. പക്ഷെ 45% ആളുകൾ ചേരിയിലാണ് നിൽക്കുന്നത്. അതായത് 2016 കണക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, 45%. അപ്പൊ അതുപോലെ ഈ റിച്ചസ്റ്റ് ആയ മുംബൈയിൽ നിന്ന് 2-3 മണിക്കൂർ പോകുന്ന ഈ മറാഠവാഡ ഏരിയയിലാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടക്കുന്നതായിട്ട് കുറച്ചു കാലം മുമ്പ് റിപ്പോർട്ട് ചെയ്തു. ഈ സോലാപ്പൂരിലും കോലാപ്പൂരിലും എല്ലാം ഈ എല്ലാ വർഷവും ഈ ഈ ക്ഷാമം കാരണം ഡ്രോട്ട് സമയത്ത് വെള്ളമില്ലാത്തതിന്റെ കഷ്ടപ്പാട് കാണിച്ചിട്ട് ഈ ഔട്ട്ലുക്ക് ഇന്ത്യ ടുഡേ ഒക്കെ അതിന്റെ ഈ സമ്മർ സമയത്തുള്ള ആർട്ടുകൾ എഴുതുന്നത് പ്രധാനമായിട്ട് ഈ ഈ മഹാരാഷ്ട്രയിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് അത് ഷൂട്ട് ചെയ്തത്. ഇത്രയും കഷ്ടപ്പെടുന്ന റൂറൽ ഏരിയയിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ അപ്പൊ ഇതിനൊന്ന് ഔട്ട്
ഒന്ന് ഒന്ന് ഔട്ട്ലാസ് ചെയ്യാൻ, ഇതിനെ ഒന്ന് പൊരുതി തോപ്പിക്കാനായിട്ട്, ഈ അവസ്ഥയെ പൊരുതി തോപ്പിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ഉണ്ടായിരുന്ന എന്ത് ചെയ്യും? അപ്പൊ അത് ഈ നഗരങ്ങളുടെ ക്യാപിറ്റൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ അതിനെ ഡീൽ ചെയ്യുന്നതിന് പറഞ്ഞാൽ അതിനെ ബ്രൈബ് ചെയ്ത് കോപ്റ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നെല്ലൂരിൽ നിന്ന് ഒരു പൊളിറ്റീഷ്യൻ ഉയർന്നു വരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആന്ധ്രാപ്രദേശിൽ അപ്പൊ അയാൾക്ക് ഈ ഹൈദരാബാദിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു ഒരു കിക്ക് ബാക്ക്, ഒരു ബ്രൈബ്, ഒരു കൈക്കൂലി, അത് ഷെയർ ചെയ്യും. അപ്പോ ഹൈദരാബാദ് പ്രാന്ത പ്രദേശത്ത് അദ്ദേഹത്തിന് ഒരു വില്ലയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലെ കുറച്ച് റൂമോ ഒരു രണ്ടു മൂന്ന് ഫ്ളാറ്റുകളോ ഒക്കെ കൊള്ളും. അപ്പൊ ഇതുകൊണ്ടാണ് ശരിക്കും കേരളത്തിന്റെ വെളിയിലുള്ള രാഷ്ട്രീയക്കാരുടെ വലിയ മുതലാളിമാരാണ് കേരളത്തിനകത്തുള്ള കമ്പയർ ചെയ്യുമ്പോൾ. ഇത് ഈ കിക്ക് ബാക്ക് കിട്ടി അവർ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രാമീണ രാഷ്ട്രീയക്കാർ എന്താവും? അവർ ശരിക്കും യഥാർത്ഥ നവലിബറൽ രാഷ്ട്രീയക്കാരായി മാറും. അപ്പൊ അതായത് ഈ കൾച്ചർ വാർ തർക്കങ്ങളിൽ പോയി വീണ് ആദ്യം തന്നെ മുങ്ങി കുളിച്ച് നിൽക്കും. യാതൊരു വിധത്തിലും ഉള്ള ഈ ഗ്രാമങ്ങളുടെ വികസനത്തിനെ പറ്റി ഒന്നും സംസാരിക്കാതെ അവർ ശരിക്കും ഈ നഗരത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ സൈഡിലേക്ക് മാറും. ഇതേ കാര്യം കേരളത്തിൽ ഇല്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കാണും, പക്ഷെ തോത് വളരെ കുറവായിരിക്കും. കേരളത്തിൽ 100,000 രൂപയുടെ കൈക്കൂലി നടക്കുള്ളൂ, അത് മാത്രമല്ല അത്രയും കുറച്ച് ഇൻഫ്ലുവൻസ് ചെലുത്താനും പറ്റുള്ളൂ, പക്ഷെ ബാക്കി സ്ഥലങ്ങളിൽ അത് 1 കോടിയാണ്. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു സാമൂഹ്യാവസ്ഥയുടെ ശരിക്കും ഈ ട്രിഗർ എന്ന് പറയുന്ന എഫക്ട് എന്ന് പറയുന്നത് ഇല്ല, ഇത് രണ്ട് പരസ്പര പൂരകങ്ങളായിട്ട് ഇങ്ങനെ പോകുന്ന ഈ ക്യാപിറ്റൽ അക്യൂമുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ക്യാപിറ്റൽ അക്യൂമുലേഷൻ നടക്കുന്നു, അപ്പൊ കൂടുതൽ ക്യാപിറ്റൽ അക്യൂമുലേഷൻ നടക്കും. അപ്പൊ ലളിതമായി പറഞ്ഞാൽ അത് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആന്ധ്രക്കാരനോ കന്നഡികനോ ഒരു ഒരു 10 വർഷം കൊണ്ട് NRIs 1,000 കോടി ഈ റെമിറ്റൻസ് ആയിട്ട് അയച്ചിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ 900 കോടിയും ഹൈദരാബാദിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കോ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം സാറ്റലൈറ്റുകളിലേക്കോ പോകും, 100 കോടിയെ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലേക്കും എത്തുള്ളൂ. പക്ഷെ അതേസമയം കേരളത്തിൽ ഇതുപോലെ 1,000 കോടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 100 കോടി തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിട്ട് വീഴും, 10%, ബാക്കി 90% ഡിസ്ട്രിബ്യൂട്ടഡായിട്ട് പോകും. അപ്പൊ ഇതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡായി ഇരിക്കുന്നതുകൊണ്ടാണ് ശരിക്കും കേരളത്തിൽ ഈ കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ ഇത്രയും നന്നായിരിക്കുന്നത്. അതായത് വീട് കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ നമ്മുടെ ടിവിയിലുള്ള പരസ്യങ്ങൾ മുഴുവൻ ഈ പെയിന്റിന്റെ പരസ്യവും TMT കമ്പികളുടെ പരസ്യവും അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകളുടെ പരസ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നത്, അങ്ങോളം ഇങ്ങോളം നല്ല വീടുകളുള്ളത്, പിന്നെ അങ്ങോളം ഇങ്ങോളം കൺസ്ട്രക്ഷൻ മേഖലയിൽ തൊഴിൽ ഉൽപാദനം നടക്കുന്നത്, അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഇത് NRI പണം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പണവും, പിന്നെ അത് മാത്രമല്ല മനുഷ്യ വിഭവശേഷിയും, ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ ഒരു സ്റ്റേഡിയം ചെയ്യണമെന്നുള്ള ഒരു ഒരു സിറ്റുവേഷൻ വന്നാൽ, ഒരു പരിപാടി നടത്താനായിട്ട് ഒരു സ്റ്റേഡിയം ചെയ്യണം, അതിനുള്ള കോസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പൊ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ സ്റ്റേഡിയം ഉണ്ട്, സെൻട്രൽ സ്റ്റേഡിയം ഉണ്ട്, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം ഉള്ള സമയത്ത് എന്തിനാണ് വെറുതെ വീണ്ടും ഒരു സ്റ്റേഡിയം എന്ന് വിചാരിക്കും, ചോദിക്കും, എന്നിട്ട് അതിനെപ്പറ്റി നിയമസഭയിൽ ചർച്ച ചെയ്യും. പക്ഷെ അതുപോലെ അല്ല മറ്റ് സംസ്ഥാനങ്ങൾ, അത് കൃത്യമായിട്ട് ആ നഗരങ്ങളിലേക്കോ അല്ലെങ്കിൽ നഗരത്തിന്റെ സാറ്റലൈറ്റ് സബർബുകളിലേക്കോ മാത്രം പോകും. ഇപ്പൊ ഇങ്ങനെയാണ് ഈ സബർബൻ ട്രെയിൻ ഓൾറെഡി ഉള്ള മുംബൈയിൽ മെട്രോ വരുന്നത്, വലിയ സബർബൻ ട്രെയിൻ ഉള്ള മുംബൈയിൽ മെട്രോ വരുന്നത്. അപ്പൊ അതുപോലെ ഈ സബർബൻ ട്രെയിൻ ഉള്ള ചെന്നൈയിലോട്ട് മെട്രോ വരുന്നത്. ഇപ്പൊ നഗരത്തിന്റെ പുറത്ത് നിന്ന് 10 മിനിറ്റിൽ മെട്രോ പോലെ 10 മിനിറ്റിൽ ഒരിക്കൽ വരാനിരിക്കുന്ന രീതിയിൽ ട്രെയിനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നഗരങ്ങളുടെ അകത്തുള്ള തിരക്ക് കാര്യമായിട്ട് കുറയും. ഇപ്പൊ മുംബൈയിൽ പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് ഒരു ബുള്ളറ്റ് ട്രെയിൻ പോലെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന 10 മിനിറ്റിൽ ഒരിക്കൽ ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചെന്നൈയുടെ അടുത്തുള്ള ചെങ്കൽപ്പെട്ടി ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്ഥിരമായിട്ട് 10 മിനിറ്റിൽ ഒരു ട്രെയിൻ വീതം വരാൻ പറ്റുന്ന ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ചെന്നൈയിലുള്ള ഈ പറയുന്ന തിരക്ക് കുറയും. പക്ഷെ അതല്ല ചെയ്യുന്നത്. അപ്പൊ ഈ നഗര മാടമ്പികൾക്ക് അത് പറ്റില്ല, കാരണം നഗരങ്ങളുടെ അകത്തുള്ള റിയൽ എസ്റ്റേറ്റിന്റെ വില കുറയും. അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഈ ഫെസിലിറ്റി അങ്ങോട്ട് തന്നെ വരുത്താനായിട്ട് ഈ നഗരത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മെട്രോ വേണോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മെട്രോ വേണം, എന്റെ വീട്ടിന്റെ തൊട്ടുമ്പോൾ ഇവിടെ മെട്രോ ഉണ്ടാവണം, എന്റെ ഇഷ്ടം. പക്ഷെ ഈ 10,000 കോടികൾ ഇങ്ങനെ ചെലവാക്കി ഒരിക്കലും റിട്ടേൺ തിരിച്ചു കിട്ടാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് യഥാർത്ഥ വിശകലനം നടത്തണം, അത് ഏത് സ്ഥലത്ത് കൊണ്ടുവരണം എന്നുള്ള, എവിടെ ചെയ്താലാണ് മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെന്നുള്ളത്. ഇപ്പൊ ഈ 10,000 കോടി ഇങ്ങനെ ഈ മുംബൈ മെട്രോയ്ക്ക് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞ 2,000 കോടി രണ്ട് ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ജില്ലകളിൽ കുടിവെള്ള സംഭരണി ഉണ്ടാകാം, പിന്നെ ഒരു കാലത്തും അവിടെ ഈ ക്ഷാമം വരില്ല. ഇത് ഓക്കെ, നിങ്ങൾക്ക് മെട്രോ തീരുമാനിക്കുന്നതിന്റെ പുറത്തുകൂടെ, പക്ഷെ അതൊന്ന് ചർച്ച ചെയ്യണ്ടേ? അതൊന്ന് ചർച്ച ചെയ്ത് ഇതിനെ പറ്റി ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്, അതുപോലും ചെയ്യാതെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ നഗര എസ്റ്റാബ്ലിഷ്മെന്റ് വെച്ച് ഈ നഗരകുമാരന്മാരും നഗര മാടമ്പികളും എല്ലാം കൂടെ ഈ നഗര കേന്ദ്രീകൃത വികസനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഒരു ക്യാപിറ്റലിന്റെ ഒരു സ്റ്റൈലാണ്. ഇപ്പൊ ഈ ലോകം മുഴുവനും ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. അതൊരു സാമാന്യം വലിയ പ്രദേശത്ത് ഇത് നടക്കാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ യൂറോപ്പിലുള്ള രാജ്യങ്ങളിലാണ് അസാധാരണമായി. അത് അസാധാരണമാണ് ശരിക്കും പറഞ്ഞു, അത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ഇതാണ് യൂറോപ്യൻ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്നത്. കാരണം ഇതുകൊണ്ടാണ് അമേരിക്കയിലും യൂറോപ്പിലും ജീവിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ചോദിച്ചു നോക്കി അവർ പറയും യൂറോപ്പിൽ ജീവിക്കുന്നതാണ് അമേരിക്കയിൽ ജീവിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സമാധാനകരം എന്ന് പറയുന്നതും കുറച്ചുകൂടെ എളുപ്പം എന്ന് പറയുന്നതും. അതേസമയം ഒരു കൺസംഷൻ വെൽഫെയർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ അമേരിക്കയിലായിരിക്കും സ്റ്റഫ് കൂടുതൽ കിട്ടുന്നത്, കൂടുതൽ സാധനങ്ങൾ കിട്ടുന്നത്. പക്ഷെ ജീവിക്കാൻ കുറച്ചുകൂടെ സുഖം യൂറോപ്പിലാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതാണ് യൂറോപ്യൻ സോഷ്യൽ ഡെമോക്രസി.
ഇപ്പൊ ഈ ഈ കേരളം ഈ തരത്തിലുള്ള ഒരു വികസന മാതൃകയുടെ പാതയിലോട്ട് പോകുന്നതുകൊണ്ടാണ് ശരിക്കും കേരളം യൂറോപ്യൻ ജീവിതശൈലിയാണ് എന്നൊക്കെ കേരളത്തെ പറ്റി പഠിക്കുന്ന ഇന്റർനാഷണൽ സ്കോളേഴ്സ് ഒക്കെ പറയുന്നത്. കാരണം യൂറോപ്പിലെ നല്ല സ്ഥലങ്ങളെ പോലെ അല്ല, അറ്റ്ലീസ്റ്റ് യൂറോപ്പിലെ മോശം സ്ഥലങ്ങളെ പോലെയെങ്കിലും ഇരിക്കുകയാണ് കേരളം എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വികസന മാർഗം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇതിന് കൂടെ പിടിക്കാൻ പറ്റുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് 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 എന്തുകൊണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ഇതിനകത്ത് അടുത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ഡീസെൻട്രലൈസ്ഡ് ഡെവലപ്പ് ചെയ്യുന്നു, ഓക്കെ അത് ശരി. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിരിക്കുന്നു, നമ്മുടെ സാമൂഹിക സൂചികകൾ നന്നായിരിക്കുന്നു, അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുന്നവരുണ്ട്. അപ്പൊ അതിന്റെ കുറെ കാരണങ്ങൾ ഇങ്ങനെ പറയും. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 70 വർഷത്തെ കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയം ഒഴിച്ച് ബാക്കിയെല്ലാം സഖ്യന്റെ ഇപ്പുറത്ത് ഈ സഖ്യപർവ്വതത്തിന്റെ ഇപ്പുറത്തുള്ള ഈ ഈ കാറ്റ്, പണ്ട് പോർച്ചുഗീസുകാർ വന്നത്, വാസ്കോഡഗാമ കാല് കുത്തിയത്, 150 കൊല്ലം മുമ്പ് കുറച്ച് പാതിരിമാര് സ്കൂൾ തുടങ്ങിയത്, പിന്നെ ഏറ്റവും പ്രധാനം ഇവിടുത്തെ കുറെ രാജാക്കന്മാര്, പിന്നെ ഇവിടുത്തെ കുറെ തമ്പ്രാക്കന്മാര്, ദിവാൻ, ഇങ്ങനെ ഇവരെല്ലാരും കൂടെയാണ് കേരളം ഉണ്ടാക്കിയത്. എക്സെപ്റ്റ് രാഷ്ട്രീയക്കൾ. അത് കഴിഞ്ഞ 70 വർഷമായിട്ട് രാഷ്ട്രീയക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെയാണ് കേരളം ഉണ്ടാക്കിയെന്നുള്ള രീതിയിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ പരശുരാമനും മഹാബലിയും ഞാൻ മിസ്സാക്കി പറഞ്ഞു, അതും തുടങ്ങി. ആദ്യമായിട്ട് ഇതിന് മൊത്ത അവകാശം ശരിക്കും പറഞ്ഞാൽ ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതങ്ങനെയല്ല, ഇവിടെ പ്രവർത്തിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന് അവകാശം. ഒരു 150 വർഷം മുമ്പ് ഈ ഒരു ഒരു പള്ളി സ്കൂൾ തുടങ്ങിയത് അടിസ്ഥാനപരമായിട്ട് അത് കേരളത്തിൽ മാത്രമല്ല, എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് റാഞ്ചിയിലും പട്നയിലും ഉള്ള ഈ എനിക്ക് തോന്നുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് തന്നെ 1850 വരെ തന്നെ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ ഈ ഈ സ്ഥിരമായിട്ട് ഇതിനകത്ത് ഇറക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളോ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ കേരളത്തിലെ സാമൂഹ്യ സൂചികളുടെ കാരണം എന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ എന്താ ത്രിപുരയിൽ ഇല്ലാത്ത, എന്നാ പിന്നെ എന്താ ബംഗാളിലില്ലാത്തത്. ഇപ്പൊ ഇതേ കാര്യം ഈ ജനറലൈസേഷൻ ഇതേ കാര്യം ഈ രാജാക്കന്മാർക്കും പള്ളികൾക്കും സാമൂഹ്യ സംഘടനകൾക്കും എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. അതായത് ഈ ഈ രാജാക്കന്മാരുള്ളിടത്തും പള്ളികൾ ഉള്ളിടത്തും എല്ലായിടത്തും ഈ സംഭവം നടന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇതെങ്ങനെയാണ് ജനറലൈസ് ചെയ്യുന്നത്? ഈ സോഷ്യൽ സയൻസിൽ ഈ ജനറലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു തരികിടയാണ്, അത് ശരിയല്ല. പക്ഷെ ഇത് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സലി പ്രയോഗിക്കണം, അത് അത് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം എടുത്ത് പ്രയോഗിക്കാവുന്നതല്ല. ഇത് ഇത് എവിടെ നിന്നാണ് ഈ ടൈപ്പ് ന്യായീകരണങ്ങൾ ഈ ടൈപ്പ് തത്വവാദങ്ങളൊക്കെ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നുള്ളത് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു 10 വർഷത്തിന് ഇപ്പുറമുള്ള ഈ സോഷ്യൽ മീഡിയ എക്സ്പേർട്സ് ആണ്, എസ്പെഷ്യലി അത് ഈ ഡിയാസ്പോറ എക്സ്പേർട്സ് ആണ്, ഇന്ത്യൻ ഡിയാസ്പോറ എക്സ്പേർട്സ് ആണ് ഇന്ത്യക്ക് പുറത്തുള്ള. അതായത് ഈ അമർത്യ സെന്നും സഞ്ജീവ് ജി റെഡ്ഡിയും ഒക്കെ തുടങ്ങി ഇന്ത്യൻ ഇക്കോണമിസ്റ്റിന് അവര് ഈ ഇന്ത്യയുടെ വികസനത്തിനുള്ള പ്രശ്നങ്ങളെ പറ്റി ഈ കഴിഞ്ഞ റിസർച്ചിന് ശേഷമുള്ള പഠനങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് ഈ ജീൻ റീസിന്റെ ഒക്കെ പഠനങ്ങളും ഒക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് സീരിയസ് ആയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള ഗ്രാമീണ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന പുസ്തകങ്ങളും വർക്കുകളും ഒക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യൻ ഡിയസ്പോറ എക്സ്പേർട്സിന്റെ അടുത്തു നിന്നാണ് അമേരിക്കയിലൊക്കെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ഈ എഞ്ചിനീയർമാരെ പോലെയുള്ള കുറെ ആളുകളുടെ അടുത്തു നിന്ന് അവിടുത്തെ സെക്കൻഡ് ജനറേഷൻ ആൾക്കാരുടെ അടുത്തു നിന്നും ഒക്കെ വന്നു തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് തുടങ്ങിയ റെഡിറ്റിലും മറ്റുമൊക്കെയാണ് ഈ ടൈപ്പ് സാഹിത്യം ഇറങ്ങി തുടങ്ങിയത്. അപ്പൊ ഇത് ഗൗരവ് സബ്നീസ് എന്ന് പറഞ്ഞ ഒരു ന്യൂജേഴ്സിയിലുള്ള ഒരു പ്രൊഫസർ ഉണ്ട് ഇപ്പോ ഉള്ള. അപ്പൊ അദ്ദേഹമാണ് ട്വിറ്ററിൽ ഇതിന് ഇങ്ങനെയുള്ള ആളുകൾക്ക് അദ്ദേഹം ഒരു പേര് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ. അത് ഈ ഈ രാജ് പ്രിവിലേജ് എന്നാണ് പറയുന്നത്. അതായത് മറ്റേ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗേയിലെ ഷാരൂഖ് ഖാനിലെ അതിനകത്തുള്ള രാജ് ഉണ്ടല്ലോ, അപ്പൊ അതേപോലുള്ള ക്യാരക്ടറുണ്ട് NRI ഗ്രൂപ്പ്സിന് ഇടയിൽ. അപ്പൊ അവരാണ് ഇങ്ങനെയുള്ള തിയറികൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അവരവരുടെ അച്ഛന്മാരെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ അവരെ പറ്റി തന്നെയോ ചിലപ്പം കഥകൾ ഇങ്ങനെ പറയും, $500 പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്നു, ഞാൻ ഇപ്പോൾ വലിയ കോടീശ്വരനായി എന്നുള്ള രീതിയിൽ. അടിസ്ഥാനപരമായിട്ട് $500 പോക്കറ്റിൽ ഉള്ളപ്പോഴത്തേക്ക് പഠിക്കാനായിട്ട് അമേരിക്കയിൽ പോകുന്നത് 45 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടാണ്. ഈ ഒരു 20-25 വർഷം മുമ്പ് 45 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 45 ലക്ഷം രൂപയുടെ സ്ഥലത്തിനുള്ള ഗ്യാരണ്ടി വെച്ചിട്ടാണ് ലോൺ കിട്ടുന്നത്. മുഴുവനും ലോൺ ആണെങ്കിൽ തന്നെ ഇതിനും പകുതി ലോണൊന്നുമല്ല, ഒരുപാട് പേര് ഫാമിലി ഇത് ചെയ്യുന്നതൊക്കെയാണ്. അപ്പൊ ഈ ഇത് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ top 10% ഇരിക്കുന്ന ആളുകൾ സ്വയം വിളിക്കുന്ന മിഡിൽ ക്ലാസ് എന്നാണ്. അവർ ഭയങ്കര അധ്വാനികളാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അച്ഛാ അധ്വാനിച്ചിട്ട് കൊണ്ടാവും, പക്ഷെ ഇന്ത്യയിലെ ക്ലാസ് സ്ട്രക്ചറിലെ ഒരു top 10% തന്നെയാണ് വരുന്നത് എന്നുള്ളത് അവർക്ക് ശരിക്കും അറിയില്ല. അപ്പൊ ഇതിനെയാണ് ഈ ഈ ഗൗരവ് സബ്നീസ് എന്ന് പറഞ്ഞ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം രാജ് പ്രിവിലേജ് എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങളുണ്ട് ഇതുപോലെയുള്ള. അപ്പൊ ഇതായത് ഇന്ത്യയുടെ സാമൂഹ്യ അവസ്ഥ അറിയാത്ത കുറെ ഈ മറ്റേ അവിടെയൊക്കെ ഇരിക്കുന്ന കുറെ ഇന്റലക്ച്വൽസ്, പിന്നെ ഇപ്പൊ ഈ ഹിന്ദു മറ്റേ എന്താണ് സനാതന ഹിന്ദു സംഘടന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ ഇരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ ഇന്റലക്ച്വൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ടൈപ്പ് സാധനം. ഒരു 10 വർഷമാവും ഇത് തുടങ്ങിയിട്ട്, ഇങ്ങനെയുള്ള സാഹിത്യം ഇറക്കി തുടങ്ങിയിട്ട്. പിന്നീട് ഇത് ശരിക്കും ഈ മത വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കാര്യമായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഈ ചാണക്യനെയൊക്കെ വലിയ സംഭവമാക്കുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പൊ ചാണക്യനെ സംഭവമാക്കുന്നുണ്ട്, പിന്നെ മറ്റേ ശിവാജിയെ സംഭവമാക്കുന്നുണ്ട്,
പിന്നെ മഹാറാണ പ്രതാപിനെ സംഭവമാക്കുന്നുണ്ട്. ഇപ്പൊ ഇതേപോലെ ഇങ്ങനെയൊക്കെ സംഭവമാക്കുമ്പോഴത്തേക്ക് ഇവിടെ കേരളത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാർത്താണ്ഡ ഓർമ്മയൊന്നും സംഭവമാക്കിക്കളയാൻ തോന്നും. അപ്പൊ അതുപോലെ ഇവിടെ ഈ കേരളത്തിൽ ഇരിക്കുന്ന റോമൻ കത്തോലിക്കർക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ഇവിടെയുള്ള കുറച്ച് പഴയ പള്ളിയിലച്ചന്മാരൊന്നും നന്നാക്കാൻ തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞ് ഇങ്ങനെയുള്ള കുറെ തിയറികളൊക്കെ വന്നു തുടങ്ങുന്നത്. ഇതൊക്കെ കുറച്ച് കാലം മുമ്പ് വന്നു തുടങ്ങിയ പക്ഷെ അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടാണല്ലോ ഈ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നതായിട്ടൊക്കെ നമ്മൾ ചില മീഡിയയിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു വാജ്പേയ് സർക്കാരിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ജി ഡി പി വളർച്ചയൊക്കെ നമ്മളിങ്ങനെ കൂടി കൂടി നമ്മളൊരു ഒരു കുതിപ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ അലോക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, അത് ഈ ക്യാപിറ്റൽ കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പൊ അവർക്ക് തോന്നുന്ന ഒരു പൊതുവെയുള്ള ഒരു പ്രശ്നമാണ് ഈ ജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇതൊരു അഭിപ്രായങ്ങളുടെ കളക്റ്റീവാണല്ലോ, അപ്പൊ അത് എല്ലാവരുടെയും അഭിപ്രായം എത്തിക്കണം, ഒരു കൺസെൻസസ് എത്തിക്കണം. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിനൊരു ഇതൊന്നും സെൻട്രലൈസ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇതിനുള്ളൊരു ടെൻഡൻസി തുടങ്ങുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്, വാജ്പേയിയുടെ ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ ഈ കളക്റ്റീവ് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ ഇങ്ങനെ കുറെ നീതിമാന്മാരെ കണ്ടുപിടിക്കും. അപ്പൊ ഈ അതിൽ ഇംപ്ലൈ ചെയ്യുന്ന എന്താണ്, ഇപ്പൊ ഈ കണ്ടില്ലേ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, നല്ല മനുഷ്യൻ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോഹത്തോടെ വസിക്കുന്നു, അപ്പൊ അവരാണ് നല്ലത്, അപ്പൊ അത് ജനാധിപത്യമല്ല. ഇത് ഇത് ശരിക്കും നമ്മുടെ ആർട്ടിലൊക്കെ ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇത് ബുയ്യോ അന്ന് രാജഭരണമായിരുന്നപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു എന്നൊക്കെ പറയുന്ന ഈ സിനിമ ഡയലോഗായിട്ടും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആർട്ടിലൊക്കെ അത് കാണാൻ പറ്റും. അപ്പൊ ഇത് പറയുന്നത് എന്തിനാണ്, ഇത് ഈ കാലഘട്ടത്തില് പുതിയ മാടമ്പികളെ അല്ലെങ്കിൽ പുതിയ രാജാക്കന്മാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കാര്യം എന്ന് വെച്ചാൽ ക്യാപിറ്റലിന് ഇപ്പോഴും അതാണ് ഇഷ്ടം. ഈ ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ക്യാപിറ്റലിന് തലവേദന, ഇത് വളരെ നാച്ചുറലായ കാര്യമാണ്. ഇത് ഇങ്ങനൊരു അവസ്ഥ ഇരിക്കുന്ന സമയത്തും ഈ വാജ്പേയ് ഗവൺമെന്റ് കഴിഞ്ഞിട്ട് വന്ന് യു പി എ സർക്കാരാണെങ്കിലും ഇതും ഉൾക്കൊള്ളാതെ, ഇപ്പൊ വാജ്പേയ് സർക്കാരും ഇത് ഉൾക്കൊണ്ടിട്ടില്ല, അത് ഉൾക്കൊള്ളാതെ യു പി എ സർക്കാർ അത് ഉൾക്കൊള്ളാതെ ഇപ്പൊ ഈ എല്ലാവരുടെയും കൈ പിടിച്ച് വളരുക എന്ന് പറഞ്ഞ ഒരു ഒരു ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഈ വളർന്നു വന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുറെ സ്ട്രാറ്റജിസ്റ്റുകൾ വന്ന, കാരണം ഈ ഈ ഡിവൈഡ് ചെയ്ത് പല ഒപ്പീനിയനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ജനാധിപത്യത്തിന്റെ ആ സമയമെടുക്കൽ, ജനാധിപത്യം എഫിഷ്യന്റ് ആണെന്ന് ഒരിടത്ത് അവകാശപ്പെടുന്നില്ല, കാരണം എഫിഷ്യന്റ് ആവാൻ പറ്റില്ല എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് തന്നെ പറയുന്നത്. ആരാണ് പറഞ്ഞത് ജനാധിപത്യം എഫിഷ്യന്റ് ആവണമെന്ന്? ഇല്ല, എഫിഷ്യൻസി അല്ല ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരുടെ അഭിപ്രായം സമന്വയിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ചില ബുദ്ധിപരമായും ബൗദ്ധികമായിട്ട് ഇടപെടുന്ന സ്ട്രാറ്റജിസ്റ്റുകളൊക്കെ വരേണ്ടി വരുന്നത്. അങ്ങനെയാണ് ശരിക്കും ഈ ഇപ്പൊ ശേഖർ ഗുപ്തയാണ് ഇതിന് ബെസ്റ്റ് ഉദാഹരണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ജേർണലിസ്റ്റ് ഒരു ക്യാപിറ്റൽ സക്കറാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇത് ഈ 2008 പ്രശ്നത്തിന് ശേഷവും 2014 ഇപ്പൊ ഈ ഭരണം NDA ഗവൺമെന്റ് കിട്ടിയതിന് ശേഷവും ഈ വളർച്ചയ്ക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ പല വിധത്തിലുള്ള തിയറികൾ ഇറങ്ങുന്ന ഇതിന് ശേഷം ഇപ്പൊ ഈ ഇന്ത്യയിലുള്ള ഈ അർബൻ എലീറ്റ് ക്യാപിറ്റൽ ടീംസിന് അടിസ്ഥാനപരമായിട്ട് ഒരു ജനാധിപത്യത്തിന് ഒരു തരം പുച്ഛം, അതായത് നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ ഈ ആർട്ടിലൊക്കെ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് ഇപ്പൊ അത് മനസ്സിലാക്കണം. പിന്നെ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ശരിക്കും കിടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു അർബൻ ലെജൻഡാണ് ഇവിടെയൊക്കെ ഉള്ള ഒരു അർബൻ ലെജൻഡ് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന സിദ്ധാന്തം എന്ന് തന്നെ പറയാം. കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ കോലിഷൻ ഗവൺമെന്റുകൾ, ഈ കൂട്ടുകക്ഷി മന്ത്രിസഭകളാണ് പുരോഗതിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അതായത് ഒരു സ്ട്രോങ് ഗവൺമെന്റ് വന്നാൽ, ഒരു സ്ട്രോങ് ക്ലേ അവിടെ ഫ്രണ്ട് മേളിൽ ഒരു സ്ട്രോങ് പ്രൈം മിനിസ്റ്റർ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയായി എന്ന് പറയുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ആ ഗ്രോത്ത് ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ്. നമ്മൾ പഴയ കാലത്തിലെ ഗ്രോത്തിന്റെ റേറ്റിലേക്ക് തിരിച്ചു പോയിരിക്കുക. ഇതുപോലെ വേറെ റേറ്റുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫോർമൽ ഇക്കോണമിയാണ് കേരളത്തിന്റെ വലിയ പ്രശ്നം, ക്യാഷ് ആണ് വലിയ പ്രശ്നം എന്നുള്ളത്. നോട്ട് നിരോധനം കഴിഞ്ഞതിന് ശേഷം അതെന്താണെന്ന് നമ്മൾ കണ്ടാണ്. അപ്പൊ അതുപോലെ ഈ ടാക്സേഷന്റെ പ്രശ്നമാണ്, 100 കണക്കിന് ടാക്സുകൾ ഉണ്ടാകുന്നതാണ് പ്രശ്നം. ജി എസ് ടി വന്നതല്ല ശരിയാവുന്നു. ഇതിപ്പോ വന്നിട്ട് ഇപ്പൊ 4-5 വർഷമായി, എന്തായെന്ന് നമ്മൾ എല്ലാവരും കണ്ടാ. ഇപ്പൊ ഇതുപോലെ ഈ ഇനിയുണ്ട് വേറെ ഇതേപോലെ കുറെ സാധനങ്ങളുണ്ട്. ബാങ്ക്രപ്സി കോഡ് വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്ന പറഞ്ഞു. ബാങ്ക്രപ്സി കോഡിന് ഇങ്ങനെ പൊക്കി അടിച്ച ആളാണ് ഈ ശേഖർ ഗുപ്ത. 2 ലക്ഷം കോടിയുടെ എങ്ങാണ്ട് മറ്റേ കോർപ്പറേറ്റ് കടം കഴിഞ്ഞ 1 വർഷമായിട്ട് എഴുതി തള്ളിയിട്ടുണ്ട്. അതിനെപ്പറ്റി ശേഖർ ഗുപ്ത അറിഞ്ഞില്ല, അദ്ദേഹം അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടില്ല എന്റെ അറിവ്, ഇതുവരെ ചെയ്തിട്ടില്ല. ഇതാണ് അദ്ദേഹം ചില കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. കർഷകരുടെ കടമൊക്കെ എഴുതിത്തള്ളാനുള്ള വലിയ തോതിൽ ഭയങ്കരമായ ചർച്ചകളൊക്കെ നടത്തുന്ന ആളാണ്, പക്ഷെ അദ്ദേഹത്തിന് ഇത് കാണാൻ പറ്റില്ല. ഈ എലീറ്റ് ക്യാപിറ്റൽ സക്കേഴ്സിന് ശരിക്കും സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമാണിത്. അതായത് ഇത് വന്നാൽ ശരിയാവും, അത് വന്നാൽ ശരിയാവും, മറ്റേ വന്നാൽ ശരിയാവും, ഇങ്ങനെ 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 ഓരോരോ സിദ്ധാന്തങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം വന്നു, പക്ഷെ ഇതെല്ലാം വന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രമേ നമ്മുടെ വളർച്ചാ ശതമാനം ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെന്താണ് കുറെ തിയറി കണ്ടുപിടിക്കണം. അപ്പൊ കുറെ തിയറി ഇങ്ങനെ സൃഷ്ടിക്കും.
അപ്പൊ ഇത് ഈ തിയറി സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ 150 വർഷം മുമ്പുള്ള സ്കൂളിന്റെ കഥയൊക്കെ പറയുന്നത്. ഇപ്പോ ഈ കോവിഡിന്റെ കേസ് വന്ന സമയത്ത് ആദ്യമേ കേരളം ഫസ്റ്റ് വേവിൽ അത്യാവശ്യം നന്നായി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശേഖർ ഗുപ്ത കേരളത്തിലെ ആരോഗ്യത്തിനെ പറ്റി ഇറക്കിയ ഒരു സംഭവമാണ്. ഈ തിരുവിതാംകൂർ മഹാരാജാവ് മറ്റേ അന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ തുടങ്ങിയിരുന്നു, മറ്റേ 150 വർഷം മുമ്പ് സ്കൂൾ തുടങ്ങിയിരുന്നു. പിന്നെ ഈ HDIയെ പറ്റി ഇപ്പൊ ഈ അടുത്താണെന്ന് തോന്നുന്നു നീതി ആയോഗ് കണക്ക് പുറത്തുവിട്ടിരുന്നു. അപ്പൊ ആ നീതി ആയോഗ കണക്കിനെ പറ്റിയും പുള്ളിയും മറ്റേ ബീഹാറിനെ പറ്റിയും കേരളത്തിനെ പറ്റിയും കണക്കുന്ന കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്, വളർച്ചാ ശതമാനം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്. അതായത് ഏത് സ്കൂൾ കുട്ടിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മറ്റേ 20% നിന്ന് 50% എത്താൻ വളരെ എളുപ്പമാണെന്നുള്ളതും, 50% നിന്ന് 80% എത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത്, 95 നിന്ന് 100 എത്താനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് ഏത് സ്കൂൾ കുട്ടിക്ക് അറിയാവുന്ന കാര്യം. പക്ഷെ അതിങ്ങനെ ഈ ശേഖരഗുപ്ത ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണ്, അയാളുടെ കയ്യിലുള്ള നമ്പർ എന്ന് പറയുന്ന ആ സാധനം മാത്രം. അപ്പൊ ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം തനിയെ കുറെ സ്കൂള് വന്നു, നന്നായി നടന്നു പോകുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ 150 വർഷം മുമ്പ് ഒരു പള്ളിയിൽ അച്ഛൻ ഒരു സ്കൂൾ തുടങ്ങിയത് കൊണ്ട് ഈ ഈ അടുത്ത കാലത്ത് ഇവിടെയൊക്കെ നടക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളെല്ലാം നന്നായി നടക്കുന്നു, ഇതാണ് ലോജിക്. അതുപോലെ 100 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിരുന്നു, അതായത് കോട്ടയ ആശുപത്രിയിലോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലോ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. അതുകൊണ്ട് കേരളത്തിലെ ഏത് മൂലയിൽ ഇരിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെന്റർ അടിപൊളിയായി നടന്നു പോകുന്നത് 150 വർഷം മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവ് അവിടെ നിന്ന് ഒരു സാധനം തുടങ്ങിയതുകൊണ്ടാണ്. അപ്പൊ ഇത് ഈ സദ്ഗുരു ജഗ്ഗി വാസുദേവ് ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പഴയ രാജാക്കന്മാരെ ഇങ്ങനെ പൊക്കി അടിക്കുന്നുണ്ടല്ലോ, മറ്റേ ചാണക്യനെ ഇങ്ങനെ പൊക്കി അടിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അതേ നിലവാരത്തിലുള്ള സാധനമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് സ്കൂളുകൾ നല്ല നിലവാരത്തിലാവുന്ന, ഗവൺമെന്റ് സ്കൂളുകൾ നല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന എല്ലാം, ഇതിനെല്ലാം ന്യായീകരണം എന്ന് പറയുന്നത് ഒന്നുകിൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ രാജാക്കന്മാര് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ചർച്ചകൾ, ഇതാണ് അതിന്റെ ഒരു ആകത്തുകയായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് എത്രയോ സ്ഥലത്ത് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇപ്പൊ ഈ മദ്രാസ് ബോംബെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പിറ്റുകിടക്കുകയായിരുന്നു. ഇവിടെ പിന്നെ ഈ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ അത്ര കടത്തിക്കൊണ്ട് ഐറ്റംസ് കുറവേണ്ട, അത്രയ്ക്ക് പെനട്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ സാർ CPF പോലെയുള്ള കുറെ തുക്കിടി സാഹിബന്മാർക്കൊക്കെ നല്ല മുട കൂടി. എന്നാൽ പുള്ളി അവിടെ പോയിട്ട് സാഹിബന്മാരെടുത്ത് ഈ അണ്ണം പന്ത്രണ്ട എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ എത്തിച്ചോളാം എന്നുള്ള രീതി പറയും. എന്നിട്ട് പുള്ളിയൊക്കെ ഇപ്പൊ വലിയ ഹീറോയാണ്. CPയൊക്കെ പ്രശസ്ത സ്വതന്ത്ര ചിന്തകൻ പുള്ളി ആസ്പദമാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തു എന്നാണ് ഞാൻ കേട്ടത്. നെഹ്റുവുമായിട്ട് താരതമ്യം നടത്തി എന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ചിലപ്പോൾ ആള് മാറിയതായിരിക്കും, ആണെങ്കിൽ വിഷമിക്കുക. എന്തായാലും ഇപ്പൊ ഈ കേരളത്തിലെ സൂചികൾ നന്നായിരിക്കുന്നത് ഈ പൊതുരംഗം നന്നായിരിക്കുന്നുണ്ട്, അതായത് ഇപ്പോഴുള്ള ഗവൺമെന്റ് സ്കൂളുകൾ നന്നായിരിക്കുന്നുണ്ടാണ്, ഇപ്പോഴുള്ള ആശുപത്രികൾ നന്നായിരിക്കുന്നുണ്ടാണ്. അത് ദശാബ്ദങ്ങളായിട്ട് അങ്ങനെ നടന്നു പോകുന്ന ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ ഉള്ളതുകൊണ്ടാണ്, ശിശുമരണ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്, ജീവനും ജീവിതത്തിനും വിലയുള്ളതുകൊണ്ടാണ്. ഏത് മുക്കിലും മൂലയിലും ചെന്നാലും ഈ പറയുന്ന ഒരു ഒരു ആശുപത്രിയും സ്കൂളും ഒക്കെ ഉള്ള ഗ്രാമങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഒരു 10 കിലോമീറ്റർ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ കാണും, ഒരു ബാർബർ ഷോപ്പ്, ഒരു ചായക്കടയും തയ്യൽ കടയും പിന്നെ ഒരു പച്ചക്കറി കടയും ഒരു വർക്ക്ഷോപ്പും ഒരു ചെറിയ ഹോട്ടലും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ കേരളം മുഴുവനും ഒരു വലിയ ടൗൺ ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേരളത്തിന് പുറത്ത് അങ്ങനെ അല്ല, അതൊന്ന് ആലോചിച്ചോ. മൈസൂർ 100 വർഷങ്ങളുടെ ചരിത്ര നഗരമാണ്, കുടക് ഒരു ലോക പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പൊ ഇതിന് രണ്ടിന് ഇടയ്ക്ക് യാത്ര ചെയ്യാനുള്ള ആ 3 മണിക്കൂർ സമയമുണ്ടല്ലോ, ആ യാത്ര ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. കേരളത്തിൽ താരതമ്യം ചെയ്ത് നോക്കണം കേരളത്തിനകത്തുള്ള യാത്രയുമായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ടു മൈസൂർ, ലോക സിറ്റിയായ ബാംഗ്ലൂരും ലോക സിറ്റി ലോകത്തിലെ ചരിത്ര സിറ്റിയായ മൈസൂരും തമ്മിലുള്ള ഒരു യാത്ര നടത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇടയ്ക്ക് എത്രയുള്ള എത്ര മോശപ്പെട്ട സ്ഥലങ്ങൾ വരുന്നുണ്ട് എന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇതാണ് കേരള മോഡൽ എന്താണെന്ന് ഇന്ത്യയുടെ ബാക്കി കാര്യങ്ങളെ പറ്റി അറിഞ്ഞുകൂടാതെ പറയുന്ന അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാത്ത കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ അടിസ്ഥാനപരമായിട്ട് ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഏത് കുഗ്രാമത്തിലുള്ള പൗരന് രാഷ്ട്രീയത്തിന് ഒരു ഏജൻസി കൊടുക്കുന്നതാണ് ശരിക്കും കേരള മോഡൽ എന്ന് പറയുന്നത്. അതാണ് കേരളത്തിലെ വികസനം എന്ന് പറയുന്നത്. ഇങ്ങനെ വികേന്ദ്രീകൃതമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ശരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ ഇവിടെ വലിയ യുദ്ധമാകുന്നത്. ഇപ്പൊ ഈ കേരളത്തിന് പുറത്ത് രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർച്യൂണർ കാറും പിന്നെ കയ്യിൽ സ്വർണ്ണ ബ്രേസ്ലെറ്റും ഇങ്ങനെയുള്ള സൗണ്ടിൽ സംസാരിക്കുന്ന ആളുമാണ്. ഇപ്പൊ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളും ഈ ആഡംബരങ്ങളും കൊണ്ടിട്ട് വോട്ടറെ പേടിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്തോ എങ്ങനെ എന്നിങ്ങനെ വോട്ടർ ചോദിക്കും, പച്ചയ്ക്ക് ചീത്ത വിളിക്കും. അത് സാധാരണ മനുഷ്യന്റെ ആത്മാഭിമാനമാണ്, അതിനകത്ത് നിന്ന് വരുന്ന ഒരു രാഷ്ട്രീയമാണത്. അത് എന്നോടും കൂടെ ചർച്ച ചെയ്തിട്ട് നീയൊക്കെ ഭരിച്ചാൽ മതി എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ആത്മാഭിമാനമുള്ള പൗരന്മാരാണ് മലയാളികൾ. അപ്പൊ ഇത് അങ്ങനെ ഉണ്ടായി വന്നതല്ല, ഇത് രാഷ്ട്രീയം കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അത് ജനാധിപത്യത്തിന്റെ വസന്തമാണ്. കുറവുകളുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് കുറവുകളുണ്ട്, പക്ഷെ നട്ടല് നിവർത്തി നിൽക്കുന്ന ഒരു തലമുറയാണെന്നുണ്ടെങ്കിൽ അത് ഇനിയും വിധി കൂടുതൽ നന്നായി വരികയുള്ളൂ. അതായത് ഒരു വ്യക്തിയുടെ ഏജൻസി കൂടുതൽ നന്നായി വരാൻ ഇരിക്കുകയുള്ളൂ. പക്ഷെ അത് ഈ വികേന്ദ്രീകൃത വികസനത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ അത് മനസ്സിലാക്കി ആ ഡയറക്ഷനിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇത് ഈ ഈ മറ്റേ ഈ സുൽത്താനേറ്റ് ഭരണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. അപ്പൊ അതാണ് ഈ ശേഖർ ഗുപ്തമാരെ പോലെയുള്ള ആളുകൾ
അവർക്കത് അത് മനസ്സിലാവില്ല. അപ്പൊ അവർ കുറെ തിയറി ഉണ്ടാക്കും. ഈ ചാണക്യൻ അങ്ങനെ പറഞ്ഞിരുന്നു, മെക്കാളെ ഇങ്ങനെ പറഞ്ഞിരുന്നു, മറ്റേ സർ സി പി ഇങ്ങനെയാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തിയറി ഉണ്ടാകുന്നു. അപ്പൊ അത് അവർക്ക് ഈ വികസനം മനസ്സിലാവില്ല. ഇപ്പൊ ഈ ശേഖർ ഗുപ്ത ഉദാഹരണത്തിന്, ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിന്റെ അമരാവതി എന്ന് പറഞ്ഞ ഒരു ക്യാപിറ്റൽ, ആ ക്യാപിറ്റൽ ബൈഫർക്കേറ്റ് ചെയ്തിട്ട് അവര് മൂന്ന് ക്യാപിറ്റൽ എത്തിരിക്കാനാണ് ശരിക്കും ഇപ്പോഴത്തെ വൈ എസ് ആർ ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു തീരുമാനം എടുത്തിട്ട് പരിപാടി ചെയ്തു തുടങ്ങിയത്. അതായത് ഡീസെൻട്രലൈസ് ചെയ്യാനായിട്ട് അവർ ക്യാപിറ്റൽ തന്നെ മൂന്നായി മുറിക്കുകയാണ്. അപ്പൊ അതിന് ഒരു ചരിത്രമുണ്ട്. കാരണം ഇപ്പൊ ഈ ചന്ദ്രബാബു നായിഡു ഹൈദരാബാദിന്റെ മുഖം മാറ്റിയതിന് ശേഷം, രണ്ട് ടേം പരിചയം ശേഷം, അദ്ദേഹത്തിന് നാമാവശേഷമാവുന്ന രീതിയിൽ അടുത്ത രണ്ട് ടേം 10 വർഷത്തേക്ക് വൈ എസ് ആർ ജയിച്ചതിന്റെ കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതിയാവും അത് മനസ്സിലാവാനായിട്ട്. ഇപ്പൊ ഇത് ആ മമ്മൂട്ടി അഭിനയിച്ച യാത്ര എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് അറിയാവുന്ന വെസ്റ്റ് ഗോദാവരി ജില്ലയിലുള്ള എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത്. കാരണം ഈ കൃഷി നടക്കുന്ന ഏരിയകളിലെല്ലാം ഈ യാത്ര സിനിമയിൽ കാണിക്കുന്ന വൈ എസ് ആറിന്റെ ജീവിത കഥ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ, ഇലക്ഷൻ അടുപ്പിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, അതൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് വളരെ വ്യക്തമായി അറിയാവുന്ന അതിന്റെ ലെഗസി ഉള്ള ഒരു പാർട്ടിയാണ് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഡീസെൻട്രലൈസ്ഡ് ഡെവലപ്മെന്റ് പുറകെ പോകുന്നത്, ഈ ചന്ദ്രബാബു നായിഡു ചെയ്യുന്ന പോലെ ഈ നഗര കേന്ദ്രീകൃത ഡെവലപ്മെന്റ് വേണ്ടെന്ന് വിചാരിക്കുന്നത് എന്ന്. ഇതിന്റെ അത്തും വിത്തും അറിഞ്ഞുകൂടാതെ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിഞ്ഞുകൂടാതെ ശേഖർ ഗുപ്ത ഒരു 1.5 മണിക്കൂറിന്റെ പ്രോഗ്രാം ചെയ്യും. ഇവിടെ മറ്റേ നഗര കേന്ദ്രീകൃത ഡെവലപ്മെന്റിന് അംഗീകരിക്കാൻ പറ്റാത്ത മറ്റേ മണ്ടന്മാരായ പൊളിറ്റീഷ്യൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അയാൾ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അയാളൊരു നാഷണൽ ഇൻട്രസ്റ്റ് 5 പൈസക്ക് ഇതിനെ പറ്റി വിവരമില്ല. ആ സ്ഥലത്തിന്റെ ന്യൂവാൻസ് എന്താണെന്ന്, ആ സ്ഥലത്തെ ലോക്കൽ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാതെ വെറുതെ ഒരു ജനറൽ തള്ള്, ഇതാണ് പുള്ളി, ഇതാണ് ഈ ശേഖർ ഗുപ്തമാരുടെ ഒരു ഒരു കുഴപ്പം എന്ന് പറയുന്നത്. ഇതിപ്പോ കേരളത്തില് പുറത്തിറങ്ങി രാഷ്ട്രീയം സംസാരിച്ച് കാര്യമായി ഇടപെട്ടിരുന്ന ആളുകൾക്ക്, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഈ രാഷ്ട്രീയത്തെ പറ്റി ഒരു ഒരു അഭിപ്രായം ഉണ്ടായിരുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ ടൈപ്പ് കാര്യങ്ങളൊക്കെ, ഒരു വികസനം എന്ന് പറയുമ്പോഴത്തെ വികേന്ദ്രീകരണമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാവുന്ന ആളുകൾ തന്നെ. പക്ഷേ ഈ കഴിഞ്ഞ തലമുറയിൽ ഈ കുറെ സന്ദേശം ബോയ്സ് ഉണ്ട്, അതായത് സ്വന്തം MLA MP ആരെന്ന് പോലും കൃത്യമായി അറിഞ്ഞുകൂടാത്ത ആൾ, ഈ രാഷ്ട്രീയം കാണാതെ ചെവി പൊത്തിപ്പിടിച്ച് അച്ഛനമ്മമാർ വളർത്തിയത് കൊണ്ടാണ് ഇത് ഇങ്ങനെയായി തീർന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ആർട്സിൽ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഇത് നമ്മുടെ ആർട്സിൽ ഈ അരാഷ്ട്രീയവാദം വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് ഈ ഈ പ്രിവിലേജ് തിരിച്ചറിയാത്ത ആളുകൾ, അരാഷ്ട്രീയവാദികൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഇങ്ങനെയുള്ള ആളുകളാണ്. ഈ മാടമ്പി സിനിമയൊക്കെ പോപ്പുലറായിട്ട് ഓടുന്ന ഒരു തലമുറ അതിൽ ജീവിച്ചതിന്റെ ഒരു വിഷയമാണിത്. ശരിക്കും 70s തമ്പ്രാൻ എന്ന് വിളിക്കുന്നത് വയസ്സായ മുതലാളിമാരായിരുന്നു. ഈ ചെറുപ്പക്കാർ ഇതിനൊന്നും നിന്ന് കൊടുക്കില്ല. രാജകുടുംബത്തിൽ ഉള്ളവർ പോലും ഈ സ്വന്തം ചരിത്രത്തിൽ ഒരുമാതിരി ഒരു ചമ്മലുള്ള പോലെയാണ്. അവിടെ നിന്ന് തമ്പ്ര എന്ന് വിളിക്കുമ്പോൾ സായുജ്യം അടയുന്ന ഒരു നായകൻ വന്നതും ചുറ്റും കുറെ എർത്തുകളും ഒക്കെ കണ്ടു വളരുന്ന ഒരു തലമുറയിൽ ഈ ഈ സ്വന്തമായിട്ട് ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ ഈ കുറെ കുറെ മാടമ്പി സംസ്കാരവും അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് നടക്കുന്നത്, ഈ ശരിക്കും പറഞ്ഞാൽ അതിൽ വലിയ അത്ഭുതമില്ല. അങ്ങനെയുള്ള ആർട്ടും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ നമ്മൾ ജീവിക്കുന്നത്. ഇത് സ്വാഭാവികമാണ്. ഇപ്പൊ ഈ ആത്മാഭിമാനം എന്ന് പറയുന്നത്, ഈ ജനാധിപത്യത്തിന്റെ പൗരബോധം എന്ന് പറയുന്നതും ആത്മാഭിമാനം എന്ന് പറയുന്നതും അത് ദശാബ്ദങ്ങൾ ഒരു ഡിസിപ്ലിൻ പോലെ, അതൊരു ജീവിതശൈലി പോലെ കൊണ്ടു നടന്ന് ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടായി വന്നല്ല, അത് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് വാസുവും ചാക്കോയും കൂടെ വാസ്കോ എന്ന് പറഞ്ഞ് അബ്കാരി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിരിക്കുന്നത്. ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും കൂടെ മത്തായി ചേട്ടന്റെ അടുത്ത് വീട് തപ്പാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഒരു അസ്വാഭാവികതയും തോന്നാതിരിക്കുന്നത്. ഇത് ഈ പൊതുസമൂഹം, ഇവിടുത്തെ ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും കൂടെ ഉണ്ടാക്കിയതാണ്. അല്ലാതെ അത് ഈ കാറ്റടിച്ചുണ്ടായി വരുന്നതല്ല. പക്ഷെ ഇത് കാറ്റടിച്ചുണ്ടായി വന്ന പോലെ, അല്ലെങ്കിൽ രാജാക്കന്മാരുണ്ടാക്കിയത് പോലെ അല്ലെങ്കിൽ പാതിരിമാരുണ്ടാക്കിയത് പോലെ, അല്ലെങ്കിൽ മറ്റേ ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് പോലെ, ഇങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഇനിയെങ്കിലും പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കൂ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് നടക്കുന്നത്. ഏറ്റവും താഴെയുള്ള മലയാളിക്കും ഏജൻസി ഉണ്ടാവാനായിട്ട്, ഈ ഏറ്റവും താഴെയുള്ള മലയാളിക്കും രാഷ്ട്രീയമായിട്ടൊരു വോയിസ് ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഈ കൂലിപ്പടിക്കാൻ നല്ല കൂലിയുള്ളത്. ഈ കളക്റ്റീവ് ബാർഗൈനിങ് നന്നായി ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ സെമി സ്കിൽഡ് ആണെങ്കിലും 1000 രൂപയൊക്കെ വരുമാനം കേരളത്തിൽ കിട്ടുന്നത് മലയാളി ആണെന്നുണ്ടെങ്കിൽ, കളക്റ്റീവ് ബാർഗൈനിങ് വഴി അത് കിട്ടുന്നത്. ഇപ്പൊ ഓട്ടോ ഓടിക്കുന്നവരെ ചേട്ട എന്ന് വിളിക്കേണ്ടി വരുന്നതിന്റെ കാരണം അതാണ്. ഹോട്ടൽ പണിയെടുക്കുന്നവരെ, അല്ലെങ്കിൽ ഈ കടയിൽ നിൽക്കുന്നവരെ, ഇപ്പൊ ഇങ്ങനെയുള്ള ദൈനംദിന ജോലികളുള്ള ആളുകളെ എല്ലാവരെയും പരിപൂർണ പൗരന്മാരായിട്ട് ആത്മാഭിമാനമുള്ള ജീവിതങ്ങളായിട്ട് നമ്മൾ കാണുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഏറ്റവും താഴേക്കിടയിൽ തന്നെ ഏജൻസി ഉള്ളതുകൊണ്ടാണ്. ഈ അക്കൗണ്ടിൽ കോടികൾ ഈ കുമിഞ്ഞുകൂടുന്ന മാടമ്പികൾക്ക് ഇത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണക്കാര് ഇങ്ങനെ പണക്കാരെ ബഹുമാനിച്ചില്ലെങ്കിൽ അവർക്ക് ആകെ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പൊ ഇതാണ് ഈ തമ്പ്രാൻ ഫ്രണ്ട്ലി ആർട്ടായിട്ടൊക്കെ പുറത്തു വരുന്നത്. ഈ മാടമ്പികളെ ബൂസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പണിയെടുത്ത് ജീവിക്കുന്നവരെ താഴ്ത്തി കാണിക്കുന്ന ആർട്ട്, അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഈ തട്ടിക്കളിക്കുന്ന പണ്ഡിതന്മാരെ കൊണ്ടായി വരുന്നതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യത്തിനെ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പൊ ശരിക്കും കേരളത്തിലെ RSS പോലും ഇതിന് നിൽക്കില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ BJP IT സെല്ലൊക്കെ ഇതിന് ഇത് കാര്യമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്.
അത് ഈ ഈ സുൽത്താനേറ്റ് സ്റ്റൈലിലുള്ള ഭരണം നടത്തുന്ന സ്ഥലങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ അത്യാവശ്യം. ക്യാപിറ്റൽ ഇതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഈ വികേന്ദ്രീകൃത വികസനത്തിന് എതിരെയുള്ള ഒരു വികസനമാണ് ക്യാപിറ്റലിന് ഇഷ്ടം. പക്ഷെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം ആവശ്യമുണ്ട്, വികേന്ദ്രീകൃത വികസനത്തിന്റെ ഗുണഗണങ്ങളെല്ലാം ആവശ്യമുണ്ട്. പക്ഷെ കൈകൊണ്ട് പണിയെടുക്കുന്നവർ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും തരത്തിൽ താഴെക്കിടയിൽ ജോലി ജീവിക്കുന്നവർ അടങ്ങി ഒതുങ്ങി കൊടുക്കുന്ന ശമ്പളം വാങ്ങി മറ്റേ ഈ തമ്പ്രാന്മാരെ കാണുന്ന പോലെ പണക്കാരെ ബഹുമാനിച്ച് സംഘടിക്കാതെ ജീവിച്ചോളണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ഈ പണ്ഡിതന്മാർ ഓക്കെയാവും. ഈ ലോകം മുഴുവൻ ഈ സാധനം ഇറക്കിയതാണ്, കുറെ കാലമായിട്ട് ഇത് കേരളത്തിൽ ഇറക്കാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, അത് തുറന്നുകൊണ്ടിരിക്കും, നോക്കാം അത് എന്താവുന്നുള്ളത്. ഇനി ഈ ഈ കിറ്റക്സിലോട്ട് വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഞ്ചായത്തിലെ വോട്ടറല്ല, വാർത്ത കണ്ടിട്ടുള്ള അറിവുള്ളൂ. പക്ഷെ എനിക്ക് ആ കമ്പനി എന്ന് പറയുന്നത് പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ്, അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ അയാളുടെ കമ്പനി, അയാളുടെ ഇഷ്ടം, അയാൾക്ക് സൗകര്യമുള്ളവർ ചെയ്യും എന്ന് പറയുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥമില്ല. അപ്പൊ ഒരു രൂപയെങ്കിലും ഐ പി ഒ ലിസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക് സ്ക്രൂട്ടിനി ആ കമ്പനിക്ക് ആവശ്യമുണ്ട്, അതിലൊരു സംശയമില്ല. അതൊരു 800 കോടി ടേൺഓവർ ഉള്ള ഒരു കമ്പനിയാണ്, 130 കോടി ലാഭമുണ്ട്, ഒരു 30 കോടിക്ക് അകത്ത് ടാക്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കണക്കുകൾ പറയുന്നവര് ഈ 200 കോടി മുതൽ 500 കോടി വരെയൊക്കെ ഇങ്ങനെ തള്ളി കയറ്റുന്നുണ്ട് ടാക്സിന്റെ കണക്ക്, അത് ഒരു അർത്ഥമില്ലാത്ത കണക്കുകളാണ്. പിന്നെ ഈ അടുത്തായിട്ട് ഒരു 2 വർഷത്തിനിപ്പുറം തുടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്, ശരിക്കും ഈ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തള്ളെന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ, പിന്നെ ആമസോൺ പോലെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്ന കമ്പനികൾ ഈ എക്കണോമിക് ആക്ടിവിറ്റിക്ക് ക്രെഡിറ്റ് എടുക്കാം. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ IPL പോലെ, അല്ലെങ്കിൽ കബഡി ലീഗ് പോലെ, ഫിലിം ഫെസ്റ്റിവൽ പോലെ, പിന്നെ ഈ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ ഇത് പറയാറുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, അസാധാരണമായിട്ട് പണം വരുമ്പോഴത്തേക്ക് ആക്ടിവിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ ഒരു കണക്ക്. ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് 10 ലക്ഷം രൂപ മാസം ശമ്പളം തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്കൊരു മുട വരും. ഞാൻ ഒരു ഡ്രൈവറിനെ വയ്ക്കും, ഞാൻ ഒരു തോട്ടക്കാരനെ വയ്ക്കും, കാര്യസ്ഥനെ വയ്ക്കും, പിന്നെ ചിലപ്പോൾ വേണമെങ്കിൽ തമ്പറ എന്ന് വിളിപ്പിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ചളഞ്ഞുകൂടിയിരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഞാൻ എന്നെ ഒരു ഉത്സവത്തിന് അടുത്തൊരു ഉത്സവം വന്നാൽ നാടകം കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ആക്ടിവിറ്റി ഉണ്ടാകും, അവിടെ പോയി ചായ കൂടി. ഇപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹൈ ലെവലിലുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ എക്സ്ട്രോഡിനറി ആയിട്ടുള്ള ആക്ടിവിറ്റി, ഇതിൽ രണ്ടിലെങ്കിലുമാണ് പൊതുവെ ഇതിന് എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്. പക്ഷേ ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് എ കൊണ്ട് തുടങ്ങുന്ന പേരുള്ള ഒരു എലീറ്റ് കമന്റേറ്റർ ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം. ഓപ്പ് ഇന്ത്യയിലും ദ പ്രിന്റിലും അങ്ങനെയുള്ള പല പ്രസിദ്ധീകരണങ്ങളൊക്കെ എഴുതും, ടിവിയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന, ടി വി അല്ല, നാഷണൽ ലെവലിൽ യൂട്യൂബ് ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ്. ഞാൻ പേര് പറയാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ എക്കണോമിക്സ് അല്ലാതെ പുള്ളി നല്ല പച്ച വർഗീയത ഛർദ്ദിക്കും. അപ്പൊ അത് ഒരു മനുഷ്യജീവിയെ ഞാൻ പറഞ്ഞിട്ട് കേൾപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, വേണം ഈ കണ്ടുപിടിച്ചോ. എന്റെ അറിവിൽ അങ്ങനത്തെ ചില കമന്റേറ്റേഴ്സ് ആണ് ഈ ഈ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു വിഷയം ഈ ഒരു തള്ളി തുടങ്ങിയത്. ഒരു 3-4 വർഷത്തിൽ താഴെ ആവുള്ളൂ എന്ന് വെച്ചാൽ ഈ സബ്സിസ്റ്റൻസ് ലെവലിലുള്ള ശമ്പളം, ജസ്റ്റ് നിന്ന് വിളിക്കാൻ പാകത്തിനുള്ള ശമ്പളം കൊടുക്കുന്ന മുതലാളിമാർക്ക് ഈ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ക്രെഡിറ്റ് കൊടുക്കുകയും. ഇതാണ് റിലയൻസ് റീറ്റെയിൽ 2000 ജോലി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊപ്പഗണ്ട നടത്തുന്നു. ഒരു അടിസ്ഥാന കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാം ഈ ജയന്റ് റീറ്റെയിലേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെറ്റ് ജോലികൾ കുറയ്ക്കുകയാണെന്നുള്ള. ഒരു പ്രദേശത്ത് 10 കടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ട്, ഒരു ഹൈപ്പർ മാർക്കറ്റ് എത്തിയിട്ട് എല്ലാത്തിനെയും കടത്തി വെട്ടി എഫിഷ്യന്റ് ആകുന്ന എങ്ങനെയെന്ന് വെച്ചാൽ അത് ലേബർ കുറച്ചുകൊണ്ടാണ്. ഇത് ലോകത്തുള്ള റീറ്റെയിൽ സെക്ടറിൽ മുഴുവൻ കണ്ടാണ്. ഇതാണ് റിലയൻസ് റീറ്റെയിൽ ചെയ്യുന്നത്. ഈ റിലയൻസ് റീറ്റെയിൽ ആരോടാണ് മത്സരിക്കുന്നത്? ആമസോണിനോടോ, അത് നിങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കടയിലോടോ? ആലോചിച്ചു. അപ്പൊ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ ഈ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയെ കംപ്ലീറ്റ് തകിടം മറിച്ച് മോണോപ്ലൈസ് ചെയ്യാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ റീറ്റെയിൽ ഡിഎംഒമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റിലയൻസ് ആണെങ്കിലും ലുലു ആണെങ്കിലും മറ്റേ മൈജി ആണെങ്കിലും താഴോട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് ചെറിയ മീനുകളെയാണ് കൊല്ലുന്നത്. ഇപ്പൊ ഈ മൈജി ഇലക്ട്രോണിക് സ്റ്റോർ നടത്തിയിട്ട് ആരെടുത്ത് കോമ്പീറ്റ് ചെയ്യുന്നത്? ആമസോണിന് എടുത്ത അല്ല, നെയ്ബർഹുഡ് ഇലക്ട്രോണിക് കടകളുടെ അടുത്താണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഈ താഴോട്ട് നോക്കി ചെറിയ മീനുകളെ കൊല്ലുന്ന ഈ പരിപാടി ചെയ്യുന്നതിന് ഇപ്പൊ അത് വേറെ വിഷയമാണ്, അത് ഇതുമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ മിക്സ് ചെയ്യേണ്ട വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റർ എയുടെയോ അല്ലെങ്കിൽ ഇവരുടെ ചാമ്പ്യനായ ഇന്റലക്ച്വൽ ശേഖർ ഗുപ്തയുടെയോ ഇതേപോലെയുള്ള വേറെ ഇന്റലക്ച്വലുകളുടെയോ ഒക്കെ ഈ എക്കണോമിക് ആക്ടിവിറ്റി തള്ളു കണ്ട് കണ്ടിട്ടാണ്. ശരിക്കും ഈ സബ്സിസ്റ്റൻസ് ശമ്പളം കൊടുക്കുന്ന മുതലാളികൾക്ക് അവര് ഈ തൊഴിലാളികൾ വല്ലപ്പോഴും അടിക്കുന്ന പെട്രോളിന്റെ ടാക്സിനും പിന്നെ ഈ വർഷത്തിൽ ഒരിക്കൽ അവരൊരു തുണി വാങ്ങുമ്പോൾ കൊടുക്കുന്ന GST ഒക്കെ അവകാശം ചാർത്തി കൊടുക്കുകയാണ്. ഒരു പണിയും ഇല്ലെന്നുണ്ടെങ്കിലും ജംഗ്ഷൻ ഇപ്പൊ വെറുതെ ചായ കുടിക്കുന്ന ജനമുള്ള നാട്ടിൽ ഈ കൺസ്ട്രക്ഷൻ പണിയുന്നതിനേക്കാളും കുറവ് കൂലി കൊടുക്കുന്ന ജോലിക്ക് എന്തിനാണ് ഇത്ര ഗ്ലാമർ എന്നുള്ള കാര്യമാണ് എനിക്ക് പിടികിട്ടാത്തത്. ആ മുതലാളിക്ക് ഇത്രയും ഗ്ലാമർ വരുന്നത് എങ്ങനെയാണ് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടിയില്ല. മാത്രമല്ല ഈ പ്രസ്തുത കമ്പനി എന്ന് പറയുന്നത് അവിടെ പ്രൈസ് ഗൗജിങ് നടത്തിയിട്ട് ഈ സൂപ്പർ മാർക്കറ്റിലൂടെ ആ ഏരിയയിലെ മുഴുവൻ പലവ്യഞ്ജന സ്റ്റേഷനറി കട മറ്റേ അരി പച്ചക്കറി തുടങ്ങിയ സാധനങ്ങളെല്ലാം വിൽക്കുന്ന കടകളുടെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റി തകർക്കുകയാണ്. കാരണം പ്രൈസ് അണ്ടർ കട്ട് ചെയ്ത് അവർ ഈ സൂപ്പർ മാർക്കറ്റ് വഴി വിറ്റുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അവിടുത്തെ ഈ ഫുഡ് വലിയ സംഭവം പോലെ പറയണം, ആ ഫാക്ടറിയുടെ അകത്തുള്ള ഫുഡ്, അതൊരു രസകരമായ കാര്യം തന്നെ. ഇപ്പൊ ഈ ടെക്നോ പാർക്കിലെ കമ്പനികളോ അല്ലെങ്കിൽ ഇന്ത്യയിലെ കൊള്ളാവുന്ന കമ്പനികളോ എന്ന് പറയുന്ന ഇൻഫോസിസോ TCSഓ ഒക്കെ ക്യാൻറ്റീനിലെ ഫുഡ് എന്ന് പറയുന്നത് അത് അവരുടെ ബെനിഫിറ്റിന്റെ ഭാഗമാക്കുന്നത് ശമ്പളം കുറയുന്നതിന് ന്യായീകരണമായിട്ടൊന്നുമല്ല.
നല്ല ശമ്പളം കൊടുത്തതിന് ശേഷം ഇപ്പൊ ഈ ഫുഡിന് ഒരു 100 രൂപ, ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് ഒരു 100-125 രൂപ വില ഇട്ടിട്ട്, നല്ല ഫുഡല്ലേ, അതിനൊരു 100 രൂപ വില ഇട്ടിട്ട്, അതിന് ചായക്ക് ഒരു 50 രൂപ വില ഇട്ടിട്ട് ഒരു മാസം ഒരു 4-5 രൂപ കൂട്ടി കൊടുത്തു നോക്കും. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവും, പുറത്ത് അതിന്റെ തൊട്ട് പുറത്ത് ഹോട്ടൽ വരും, വേറെ ചായകൾ വരും, അതാണ് എക്കണോമിക് ആക്ടിവിറ്റി. എനിക്ക് ഈ എക്സാക്ട് ശമ്പളം അറിയില്ല, പക്ഷെ 16,000 ജില്ലാനാണ് പ്രധാനമായിട്ട് ശമ്പളം, അതാണ് വിഷയം എന്നാണ് ഇനി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് തന്നെ ESI-യും PF ഒക്കെ ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത് പ്ലസ് ഫുഡ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ കേരളത്തിൽ 20 ദിവസം ഈ ഗിഗ് ജോലി ചെയ്യുന്ന ഒരു ആശാരിപ്പണിയോ അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷനിൽ കൊത്തപ്പണി ചെയ്യാൻ പോകുന്നവർക്കോ അല്ലെങ്കിൽ ടൈൽസ് പണിക്കോ പോകുന്ന ഒരാളെക്കാളും കുറവാണ്. അതല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ ഒരു 20 ദിവസം ജോലി ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യന് കൊള്ളാവുന്ന ഒരു ഇലക്ട്രീഷ്യന് കിട്ടുന്നതിനേക്കാളും കുറവാണ്. അത് മാത്രമല്ല ഇതൊരു ഡെഡ് എൻഡോ ആണ്, ഇതിന് ശമ്പളം അധികം കൂടില്ല. അപ്പൊ ഇതിനെയാണ് സോഷ്യൽ മീഡിയ സിംഹങ്ങൾ ഇന്ന് വാഴ്ത്തിപ്പാടുന്നത്. ഇത് എല്ലാ പ്രശ്നവും തീർക്കാം. മാതൃഭൂമിയുടെ മനോരമയുടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരു ജേർണലിസ്റ്റിനെ കൊണ്ടുപോയിട്ട് ഈ കമ്പനി പറയുന്ന പോലെ അവിടെ നിന്ന് ഈ ഷൂട്ട് ചെയ്തിട്ട് ആ പേ സ്ലിപ്പിന്റെ ഒരു കോപ്പി എടുത്ത് ഡോളറിൽ കൺവേർട്ട് ചെയ്തതിനു ശേഷം ട്വിറ്ററിൽ ഈ പറയുന്ന വാൾമാർട്ടിന്റെയോ ഇവർ വിൽക്കുന്ന വേറെ ഏതെങ്കിലും ഒരു US റീറ്റെയിൽ ജയന്റിന്റെ മാർക്കറ്റിംഗ് PR ഡിവിഷനിൽ ചെന്നിട്ട് അവിടെയുള്ള തൊഴിലാളികൾ താമസിക്കുന്ന മറ്റേ ഷെഡ് പോലുള്ള സ്ഥാപനങ്ങൾ മറ്റേ സ്ഥലങ്ങളുടെ ഒക്കെ ഒരു ഒരു ഫോട്ടോ എടുത്തൊന്ന് ടാഗ് ചെയ്ത് നോക്കാൻ പറ എത്ര കൊള്ളാമെങ്കിലും ഒന്ന് ടാഗ് ചെയ്തിട്ട് അതിന്റെ റെപ്രക്കഷൻസ് അനുഭവിച്ചാൽ മനസ്സിലാവും ഇത് എന്തുമാത്രം ചെറിയൊരു സംഭവമാണെന്ന് പറയുന്നത്. ഇത് ഈ റെഡിമെയ്ഡ് ഗാർമെന്റ് വിഭാഗത്തിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഈ ലേബർ കോസ്റ്റിന്റെ ഒരു ആർബിട്രാജ് ആണ്, അതായത് ഈ ലേബർ കോസ്റ്റിന്റെ എക്സ്ചേഞ്ച് റേറ്റ് തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിന്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അതിന് അത്രയ്ക്ക് ഡെക്കറേഷനൊക്കെ മതി. ഈ ബിസിനസിന് ഇപ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതായത് ഇപ്പൊ ഒരു ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു ഒരു 6-7 മാസമായിട്ട് ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ചൈന ഇന്ത്യയിൽ നിന്നുള്ള യാൺസിന് അതിന് കുറച്ച് ടാരിഫ് ഇട്ടിട്ടുണ്ട്, ചൈന ഇട്ടിട്ടുണ്ട്. അപ്പൊ അതേസമയം തന്നെ അവർ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ടാരിഫ് കുറച്ചിട്ടുണ്ട്, അത് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് വാറിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതായത് ഇന്ത്യയിൽ നിന്ന് ചൈനയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ എമൗണ്ട് കുറയും. അത് മാത്രമല്ല ഈ യാൺസിന് ഇൻപുട്ട് കോസ്റ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഇവർക്ക് അത് ഈ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഈ US യൂറോപ്യൻ മാർക്കറ്റും ആണെന്നാണ് പറയുന്നത്. പക്ഷെ എങ്കിൽ തന്നെ ഈ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ പ്ലെയേഴ്സും കൂടെ ഇനിയിപ്പോ ഈ US EU മാർക്കറ്റിന് വേണ്ടി പിടിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കോമ്പറ്റീഷൻ കൂടും. ഇപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് ഈ തിരുപ്പൂരിലുള്ള ഈ എക്സ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, വലിയ എക്സ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ചീഫായ ഷൺമുഖദാസ് എന്ന് പറയുന്ന അദ്ദേഹം കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു അദ്ദേഹം നിർമ്മല സീതാരാമനെയൊക്കെ പോയി കണ്ടിരുന്നു. അവര് ഒരു എത്രയോ കാലം ഇത് ഈ ഗിറ്റക്സിന്റെ സംഭവം ഇവിടെ കേരളത്തിൽ നടക്കുന്ന സമയത്ത് തന്നെ ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ അവിടെ തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നതായിരുന്നു. കാരണം ഇൻപുട്ട് കോസ്റ്റ് കൂടുന്നുണ്ട്, അതുകൊണ്ട് ബിസിനസ്സിന് നഷ്ടമാണെന്നുള്ള ഒരു അവസ്ഥ. ഇപ്പൊ ഇത് ഇത് ആ ഇൻഡസ്ട്രിക്ക് ഈ പ്രശ്നം ഉണ്ട് ഇപ്പോ. അപ്പൊ അതുകൊണ്ട് ഈ ബിസിനസ് ഉടമസ്ഥൻ, ഈ കിറ്റക്സിന്റെ ബിസിനസ് ഉടമസ്ഥൻ പുള്ളി നെഗോഷിയേറ്റ് ചെയ്യാൻ, വിച്ച് ഇസ് ഫൈൻ. ഇപ്പൊ ഇത് തന്നെയാണ് അവസാന തെലുങ്കാനയിൽ സംഭവിച്ചത്. ഇപ്പൊ സംഗതി ഹൈക്കോർട്ട് സ്റ്റേ ആത്മാഭിമാനം ഇങ്ങനെയൊക്കെ പറഞ്ഞു മുടങ്ങിയാലും ഈ 16,000 ജോലിയെ പറ്റി ഈ പറയുന്ന ഈ നാട്ടിലുള്ള ജനങ്ങൾ ഇതിൽ കൂടുതൽ എന്തുമാത്രം എക്സൈറ്റഡ് ആവുമെന്നാണ് ഈ എല്ലാവരും വിചാരിക്കുന്നത്. ഇപ്പൊ മുമ്പെയൊക്കെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നീ ഇപ്പൊ എന്തോന്ന് ജയിലിലിടണമെന്നാണ് പറയുന്നത്. അടിപൊളി. അതായത് ഇപ്പൊ ഞാൻ ഒരാളെ ഒരു എനിക്കെതിരെ ഒരു കുറ്റം ആരോപിച്ചതിന് ശേഷം സെഷൻസ് കോർട്ട് എന്നെ ജീവപര്യന്തം ശിക്ഷിച്ചു, എന്നിട്ട് ഞാൻ അപ്പീൽ കൊടുത്ത് ഹൈക്കോർട്ട് എന്നെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഈ സെഷൻസ് കോർട്ട് ജഡ്ജിയെ പിടിച്ച് ജീവപര്യന്തം ശിക്ഷിക്കണം? അങ്ങനെയാണോ റൂൾ ഓഫ് ലോ ഓടുന്നത്? ഇതൊക്കെ എന്ത് മാടമ്പിത്തനാണെന്ന് എനിക്കൊരു പിടിയില്ല. അതിന്റെ ഇടയ്ക്കാണ് ഈ വ്യവസായ സൗഹൃദ തെലുങ്കാന എന്ന് പറയുന്നത്. അതൊരു ഉഗ്രം കോമഡി തന്നെയാണ്. ഈ പറയുന്ന വാറങ്കലിന്റെ ഇപ്പൊ അതിനടുത്തുള്ള കരീംനഗർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള 2-wheeler ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഇതിനോട് അടുത്തുള്ള ഈ സ്ഥലങ്ങളിലെല്ലാം ധാരണ സഞ്ചരിച്ചിട്ടുണ്ട്. ഹനംകൊണ്ട എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനാണ് അതിന്റെ അടുത്തുള്ളത്, അപ്പൊ അവിടെ ഞാൻ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ മാത്രമല്ല അവിടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്, റോഡ് മാർഗവും എല്ലാം ഞാൻ ഏരിയ പോയിട്ടുണ്ട്. എന്നെ ശരിക്കും പറഞ്ഞാൽ അമ്പലപ്പിച്ച് കഴിഞ്ഞ് കളഞ്ഞ് ഈ മീഡിയയിൽ ഈ ഈ ആ മറ്റേ തെലുങ്കാനയിൽ ആ ടെക് പാർക്കിനെ പറ്റി ഈ പൊക്കിയടിക്കുന്നത്. ഇപ്പൊ ഈ ആന്ധ്ര എന്ന് പറഞ്ഞത് 2-3 കാര്യം തന്നെ യാതൊരു വിധത്തിലും ഈ ഹൈദരാബാദിന്റെ ക്യാപിറ്റൽ വളർച്ച തെലങ്കാന ഏരിയയിൽ കിട്ടാത്തതുകൊണ്ടാണ്. മഞ്ജീര എന്ന് പറഞ്ഞൊരു പുഴയിൽ നിന്നാണ് ശരിക്കും ഹൈദരാബാദിൽ ഈ വെള്ളത്തിന്റെ സപ്ലൈ വരുന്നത്. ആ പുഴ ഒഴുകുന്ന വഴിയിലുള്ള ജില്ലകളിൽ തന്നെ കാര്യമായിട്ട് ഡ്രോട്ട് ഉണ്ടാകുമ്പോഴും വെള്ളം കൃത്യമായിട്ട് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുമായിരുന്നു, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അവസ്ഥ ആ സിറ്റുവേഷൻ ഉള്ള കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ തെലങ്കാന അജിറ്റേഷൻ ഒക്കെ സീരിയസ് ആയിട്ട് സംഭവിക്കുന്നത്. ഇപ്പൊ 2013 തെലങ്കാന രൂപപ്പെട്ടതിന് ശേഷം ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും അകലെയൊക്കെ തന്നെ ഇരിക്കുകയാണ്. അതേസമയം ഹൈദരാബാദ് 10 ഇരട്ടി വളർന്നു, അമ്പര ചുംബികൾ, വലിയ സ്കൈസ്ക്രൈബേഴ്സ് ധാരാളം വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഇതിനു മുമ്പും അതിന് ശേഷവും ജീവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഈ അജിറ്റേഷനും ഞാൻ കണ്ടാണ്. ഇപ്പൊ 2019 പാർലമെന്റ് ഇലക്ഷനിൽ ഈ പറയുന്ന KCR മകൾ, അതായത് ഇവിടത്തെ അല്ല അവിടത്തെ വ്യവസായ മന്ത്രിയുടെ സഹോദരി കവിത, TRSന്റെ ഈ കവിതയുടെ മണ്ഡലമായിരുന്ന നിസാമാബാദിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ 150 കർഷകർ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു, ഓ മറ്റേ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട്. ഈ കഷ്ടപ്പാട് കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റിന്റെ അറ്റൻഷൻ ഒന്ന് കിട്ടാനായിട്ട് അത്രയും കഷ്ടപ്പെടുന്ന ബാക്ക്വേർഡ് ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഈ തെലങ്കാനയിലുള്ള ബാക്കി ജില്ലകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഈ ഏരിയകളെല്ലാം അങ്ങനെ തന്നെ കിടക്കുകയാണ് ഹൈദരാബാദ് വളർന്ന് വളർന്ന് വരുമ്പോൾ. ഇപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ ചെറിയ ജോലി ശമ്പളമുള്ള വലിയ ജോലി കൊടുത്താൽ മതി, അവിടെയുള്ള നാടുവാഴികൾക്ക് ഇങ്ങനെ കുറെ കാലം രാജാവായിട്ട് വാഴാം. ഇപ്പൊ ഇതാണ് അവിടെയുള്ള സംഭവം.
ഇതുകൊണ്ടാണ് പ്രൈവറ്റ് ജെറ്റ് അയക്കുന്നത്. പ്രൈവറ്റ് ജെറ്റ് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനും പിന്നെ ഈ പുള്ളിക്ക് താമസിക്കാനും എല്ലാം കൂടെ ആയിട്ട് ഒരു 1 കോടി രൂപ വാടക അയക്കാം. അത് ആര് കൊടുക്കുമ്പോ എന്തോ അതെന്തായാലും ഈ കോടിക്കണക്കിന് കോടിക്കണക്കിന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കഥ പറയുന്നത് ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഒരു തരികിട. അപ്പൊ മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ 1000 കോടി അല്ലെ 2000 കോടി 3000 കോടി 5000 കോടി ഇത് ഒരു തള്ളല്ലേ. അതിപ്പോ കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നതാണെന്നുണ്ടെങ്കിലും കേന്ദ്രത്തിലെ ഗവൺമെന്റ് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോടി എന്ന് പറയണമെങ്കിൽ യാതൊരു അർത്ഥമില്ല. കാരണം അതിൽ റിയൽ എസ്റ്റേറ്റിന്റെ വിലയും പിന്നെ അവിടെ ഓഫീസിലിടുന്ന മാർബിളിന്റെ വിലയും പിന്നെ മുതലാളിയുടെ കാറും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആ സംഭവം വരുന്നത്. സമൂഹത്തിന് പ്രധാനമായിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങൾ അതിനെ നോക്കേണ്ടതുള്ളൂ. എത്ര ടാക്സ് അടയ്ക്കും, എത്ര ജോലി, എത്ര ശമ്പളം, ഇതാണ് അതിനുള്ള കഥ. സബ്സിഡി കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അത്, പക്ഷെ സബ്സിഡി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അല്ലാതെ മറ്റേ 40% ഇവിടെ ഇപ്പൊ ഈ പറയുന്ന കാര്യം എന്തെന്നാണ്, അവിടെയുള്ള 40% സാലറി എങ്ങാണ്ട് ഗവൺമെന്റ് കൊടുക്കുമെന്നാണ് പറയുന്നത്. തെലങ്കാന 40% സാലറി ഗവൺമെന്റ് കൊടുക്കാൻ എഗ്രി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മാലിന്യം നീക്കം ചെയ്യുന്നതിന്റെ ഫുൾ പരിപാടിയും ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കേരളത്തിലെ എയ്ഡഡ് സ്കൂളൊക്കെ നടത്തുന്നത് പോലെ ഫാക്ടറികൾ നടത്തണമെന്നാണ് അടിസ്ഥാനപരമായിട്ട് ഇവരെല്ലാം പറഞ്ഞു വരുന്നത്. ഏത് ഫ്രീ മാർക്കറ്റാണെന്ന് എനിക്കിത് പിടികിട്ടുന്നില്ല. ഈ സംഭവം എന്താണെന്നുള്ളത്, 40% തൊഴിലാളികളുടെ ശമ്പളം ഗവൺമെന്റാണ് കൊടുക്കുന്നതെങ്കിൽ 40% എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായി, 1000 കോടി രൂപയായി. അപ്പൊ ഇത്രയൊക്കെ പണം ചെലവാക്കാനാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് എത്രയോ മറ്റേ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുക്കാം, ഹോൾ ഉണ്ടാക്കാം, ആംഫി തിയേറ്റർ ഉണ്ടാക്കാം, സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുത്തു. ഇതിന്റെ 10 പൈസ പോലെ നല്ല ചെറിയ രീതിയിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാക്കാൻ ജനങ്ങൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഈ ചെറിയ ഗുണവും വലിയ ചെലവും വരുന്ന ഈ പ്രിക്കേരിയസ് ആയിട്ടുള്ള ഈ ചെറിയ ജോലികൾ ഉണ്ടാക്കാനായിട്ട്, അത് ഈ ഗാർമെന്റ് റെഡിമെയ്ഡ് ഗാർമെന്റിന്റെ ഫാക്ടറിയിൽ ഈ ജോലി ഉണ്ടാക്കാനായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ സബ്സിഡിക്ക് വേണ്ടി ഇങ്ങനെ കിടന്നുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന മുതലാളികളെ സെലിബ്രേറ്റ് ചെയ്യുന്ന കമന്റേറ്റർമാർ അടിപൊളിയാവുന്നുണ്ട്. ഇവരെ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന കമന്റേറ്റർമാർ അവരെ ശരിക്കും പറഞ്ഞാൽ പോലെ പട്ടും വളയും കൊടുത്ത് ആദരിക്കും. പിന്നെ ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം അത് ഒരു സൂപ്പർ കോമഡിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ഉദ്യോഗസ്ഥ മേധാവിത്വം ഒക്കെ ഈ ആരോപിക്കുന്നവരെ ഈ തെലുങ്കാനയിൽ ഒന്ന് പോയി നോക്കണം പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ആരുടെ ഒന്ന് സംസാരിച്ചാലും മതി. ഈ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഇപ്പൊ PWD അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, അവിടെ കാര്യമായിട്ട് അഴിമതി നടക്കും, റെഗുലേഷനുകൾ മറികടക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇതിലും ആരെങ്കിലും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യും, അപ്പൊ എൻക്വയറി ഉണ്ടാവും, ഒരു വർഷത്തേക്ക് ഈ ആളുകളെയൊക്കെ സസ്പെൻഡ് ചെയ്യും. അപ്പം ആ ഒരു വർഷം 2 വർഷം കൊണ്ട് ഈ ഇത് ഇങ്ങനെ എൻക്വയറി നടത്തും, എന്നിട്ട് അതിന് ശേഷം സംഗതി തീർപ്പാക്കും. ആര് തീർപ്പാക്കും? ഈ അന്വേഷിക്കുന്ന ആളുകൾ. ഇതൊരു നെക്സസ് പോലെയാണ് നടക്കുന്നത്, ഈ ഡിപ്പാർട്ട്മെന്റും ആ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു നെക്സസ് പോലെ. എന്നിട്ട് അവര് ഈ നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിലേക്ക് ഡെപ്യൂട്ടേഷൻ വേണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കും, റോൾ ചെയ്ത് വന്നോണ്ടിരിക്കും. അപ്പൊ ഈ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു സർവീസ് കാലയളവിൽ ഈ കൈക്കൂലിയായിട്ട് കോടിക്കണക്കിന് രൂപ അവരുണ്ടാക്കും, കോടിക്കണക്കിന്. ഇത് ഇതുകൊണ്ട് ഈ 2 വർഷം ഈ കൈക്കൂലിയുടെ പേരിൽ ഒരു അഴിമതി കേസിന്റെ പേരിലൊക്കെ സർവീസ് കുറയുക എന്ന് പറയുന്നതോ 2 ഇൻക്രിമെന്റ് കുറയുന്നു എന്ന് പറയുന്നതോ ഇതൊന്നും ഒരു പ്രശ്നമല്ലാതാവും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥര് ഇപ്പൊ കേരളത്തിൽ ഇല്ലേ ചോദിച്ചാൽ കാണും, പക്ഷെ തോത് കുറവായിരിക്കും. കേരളത്തിൽ ഇങ്ങനെ ഒരിക്കലും കൈക്കൂലി കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൊതുസമൂഹത്തിന് ഇതൊക്കെ വലിയ പ്രശ്നമാണ്, അപ്പൊ അവിടങ്ങളിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഇന്ത്യയിലെ ഈസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇതാണ്. ഏറ്റവും ഇൻഡസ്ട്രിയലൈസ് ആയിട്ടുള്ള സിറ്റികളിലൊന്നാണ് ഇപ്പൊ നോക്കുക, സൂറത്ത് ഗുജറാത്തിലെ ഏറ്റവും ഇൻഡസ്ട്രിയലൈസ് സിറ്റിയാണ്. ഇപ്പൊ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തത് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒറ്റ മുറിയിൽ 50 പേര് താമസിക്കുന്നു. ഇൻഡസ്ട്രിയലൈസ് ആയിട്ടുള്ള ഈ സൂറത്തിൽ പവർലൂം മാനുഫാക്ചറിങ്ങിന്റെ സെക്ടറിൽ 50 പേര് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒറ്റ മുറിയിൽ. ഇത് ഈ താഴെ തട്ടിലുള്ള ആളുകളുടെ ജീവിതത്തിന് കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ മാടമ്പികൾക്ക് മുകളിൽ, അല്ലെങ്കിൽ ഈ മാടമ്പി ഫാൻസിന് ഈ മുകളിൽ നിന്നുകൊണ്ട് കുറെ തീറ ഉണ്ടാക്കുക, ഇതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഈ ബിസിനസിനെ പറ്റിയും പിന്നെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയും ഒക്കെ ഈ കമന്ററി ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഈ കേരളത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നമാണ്? കേരളത്തിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് പ്രശ്നമാണ്. അത് വളരെ ഓബ്വിയസ് ആണ്, അത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നമുക്ക് കുറച്ച് കൂടുതൽ വിദ്യാഭ്യാസമുണ്ട്, അത് ഈ പറയുന്ന പോലെ സാക്ഷരതയല്ല, ലിറ്ററസി അല്ല, അത് പഴയ ന്യൂസാണ്. 30 വർഷം മുമ്പത്തെ ന്യൂസാണ് ഈ ലിറ്ററസി എന്ന് പറയുന്നത്. കേരളത്തിൽ മിക്കവാറും ജനിച്ചു വരുന്ന കുട്ടികളെല്ലാം പ്ലസ് ടു വരെ ഇപ്പം പഠിക്കുകയാണ്. അപ്പൊ ശമ്പളം കുറവുള്ള ഈ ബ്ലൂ കോളർ ജോലി എടുക്കാനായിട്ട് വലിയ വിമുഖത വരും. അതിൽ ഒരു അത്ഭുതവുമില്ല, അതിലൊരു ദുരന്തവുമില്ല, അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. കൂടുതൽ പേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. അപ്പൊ അവര് ഈ അവസരങ്ങളെ പറ്റി ബോധ്യമുണ്ട്, അവകാശങ്ങളെ പറ്റി ബോധ്യമുണ്ട്, രാഷ്ട്രീയത്തെ പറ്റി ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ മൈഗ്രേറ്റ് ചെയ്യും, അവസരങ്ങളെ പറ്റി നോക്കിയിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യും. ഇന്ത്യയിൽ നിങ്ങൾ ഏത് ടൗൺ എടുത്താലും കാണും ഈ അവസ്ഥ. ഇപ്പൊ ബാംഗ്ലൂരിൽ ബോൺ ആൻഡ് റോട്ടപ്പ് ആയിരിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള എത്ര കുട്ടികൾ ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽ ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയുടെ ഔട്ട്വേർഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്തുമാത്രം കൂടുതലാണ്. ഇത് പ്രധാനമായിട്ട് നഗരങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ കേരളം മൊത്തം ഒരു ചെറിയ ടൗൺ പോലെ ആയതുകൊണ്ട്, കേരളം ഇങ്ങനെ സ്ട്രെച്ച് ആയ ഒരു ചെറിയ ടൗൺ പോലെ ഇരിക്കുന്നതുകൊണ്ട് കേരളത്തിൽ ഇതുണ്ട്, താരതമ്യേന കൂടുതലായിരിക്കും ബാക്കി സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ തൊഴിലില്ലായ്മയുടെ നമ്പർ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലുള്ള സംഗതികളൊക്കെ ഉള്ളതുകൊണ്ടാണ്.
അപ്പൊ അവിടെയൊക്കെ ആളുകൾ പോയി രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ അത് വിദ്യാഭ്യാസവും നല്ല പൊതുവിജ്ഞാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്, അല്ലാതൊന്നുമല്ല. അപ്പൊ ഈ കേരളത്തിൽ ജോലികളില്ലെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്, കേരളത്തിൽ തൊഴിലില്ലായ്മയുണ്ട്. എന്താണ്? ഒരു ഡിമാൻഡ് സപ്ലൈ പ്രശ്നമാണത്. മറ്റ് സ്ഥലങ്ങളിൽ ഉള്ള പോലെ തന്നെ, മറ്റ് പ്രധാന നഗരങ്ങളിലുള്ള പോലെ തന്നെ. ഇപ്പോൾ ഒരു നിങ്ങൾ ഒരു ജബൽപൂർ എടുത്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ഒരു ഒരു ഭട്ടിന്റെ എടുത്ത് നോക്കിയാലോ, ലുധിയാന എടുത്ത് നോക്കിയാലോ ഒക്കെ ഈ വൈറ്റ് കോളർ ജോലികളുടെ കുറവ് കാണാൻ പറ്റും. അവർ തൊട്ടടുത്തുള്ള വൈറ്റ് കോളർ ജോലികൾ ഇഷ്ടംപോലെ കിട്ടുന്ന നഗരങ്ങളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഈ ഐ ടി മേഖലയിൽ എന്ന് പറഞ്ഞാൽ തന്നെ ബാംഗ്ലൂർ ഹൈദരാബാദ് മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ ജോലി കൊടുക്കാൻ പറ്റുന്ന നഗരങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് എത്രയോ നഗരങ്ങൾ അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കാര്യമായിട്ട് സോഷ്യൽ സയൻസിസ്റ്റുകൾ പഠിച്ചാണല്ലോ. ബാംഗ്ലൂരിനും ഹൈദരാബാദിനും മാത്രമേ ഇത് പറ്റിയിട്ടുള്ളൂ. ചരിത്ര നഗരമായ മദ്രാസിന് പോലും പറ്റിയിട്ടില്ല, ചെന്നൈക്ക് പോലും പറ്റിയിട്ടില്ല. മുംബൈയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയുടെ എക്കണോമിക് ക്യാമ്പിലായ മുംബൈയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പൂനെക്ക് ഇവരുടെ അത്ര വളരാൻ പറ്റുന്നില്ല, കൊൽക്കത്തയ്ക്ക് വളരാൻ പറ്റുന്നില്ല. അത് ബാംഗ്ലൂരിനും ഹൈദരാബാദിനും മാത്രമുള്ളതാണ്, ഏർലി മൂവർ അഡ്വാൻറ്റേജ് ആണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നത്. അല്ലാതെ ബാക്കിയുള്ള നഗരങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കേരളത്തിലുള്ള നഗരങ്ങളിലെ ഐ ടി ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തന്നെ ഉണ്ട്. നമ്മൾ ബാംഗ്ലൂരും ഹൈദരാബാദോട്ട് കമ്പയർ ചെയ്താൽ ഇല്ല, പക്ഷെ അത് ബാംഗ്ലൂർ ഹൈദരാബാദോട്ട് കമ്പയർ ചെയ്താൽ പൂനെ എത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കൊൽക്കത്ത എത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ചെന്നൈ എത്തില്ല. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഉള്ള ഒരു അവസ്ഥ വെച്ച്, നമ്മുടെ ഒരു ക്യാപിറ്റൽ മെക്കാനിസം വെച്ച്, കാരണം നമുക്ക് ആവശ്യത്തിന് ഐ ടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തൊഴിലില്ലായ്മയുണ്ട്, പിന്നെ കുറെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളും വരുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥ മാത്രം നോക്കിയാൽ മതി. ഇതൊരു ഡിമാൻഡ് സപ്ലൈ പ്രശ്നമാണ്, ഇതെല്ലായിടത്തും ഉണ്ട്. ഇത് ഈ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ഈ തൊഴിലില്ലായ്മയുടെ പ്രശ്നമുള്ള പോലെ തന്നെ ടൗണുകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടൗണുകളിലും ഇതുണ്ട്. ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റ് മൈഗ്രൻസ്, അല്ലെങ്കിൽ ഇതിപ്പോ നിങ്ങൾ മിഡിൽ ഈസ്റ്റ് മൈഗ്രൻസ് പോകുന്ന യൂറോപ്പിലുള്ള രാജ്യങ്ങളെ പറ്റി നോക്കിയാൽ, ഇപ്പോൾ നിങ്ങൾ ഇറ്റലി എടുത്ത് നോക്കും. ഇപ്പൊ ഇറ്റലിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഇറ്റലിയിലുള്ള കുറച്ച് കുറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം, ഫ്ലോറൻസിലോ ടസ്കാനിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം, മറ്റേ എക്സാക്ട് സ്ഥലങ്ങൾ അറിയില്ല, പക്ഷെ എന്നാലും ബീച്ചിനോട് അടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള മൈഗ്രൻസ് വരുന്നുണ്ട്. അവർ ഈ മൈഗ്രൻസ് അവിടെ വന്നിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളോ, അവർ റോമിലേക്കോ മിലാനിലേക്കോ പോകും, അല്ലെന്നുണ്ടെങ്കിൽ അവർ ലണ്ടനിലേക്കോ പാരീസിലേക്കോ പോകും. ഇപ്പൊ ഇതേ കാര്യം തന്നെ ഗ്രീസിലും കാണാൻ പറ്റും. അപ്പൊ അതായത് മൈഗ്രൻസ് വന്നിട്ട് അവിടെയുള്ള ചെറിയ ജോലികൾ ചെയ്യും, ആ സ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാവരും വേറൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതൊരു വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളൂ. ഒരു പരിധി കഴിഞ്ഞ് വികസനം സംഭവിക്കുമ്പോഴത്തേക്കും, ഒരു പരിധി കഴിഞ്ഞ് വിദ്യാഭ്യാസം വരുമ്പോഴത്തേക്കും, ആ വിദ്യാഭ്യാസത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ജോലി എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് ഈ ക്യാപിറ്റൽ, മറ്റേ ഹ്യൂമൻ ക്യാപിറ്റൽ ഒഴുകും. ഇതിന് എന്താണ് ഇത്രയ്ക്ക് അത്ഭുതപ്പെടാനുള്ള കാര്യം എന്നുള്ള കാര്യമാണ് എനിക്ക് അതിനകത്ത് കാര്യം. ഇപ്പൊ ജർമ്മനി നോക്കൂ, ജർമ്മനിയിൽ നോക്കൂ, ഇമിഗ്രൻസ് ഉണ്ട്. അതേസമയം തന്നെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്, വെസ്റ്റ് ബെർലിനിലോ വെസ്റ്റ് സൈഡിലേക്ക്, ഈ പറഞ്ഞ ബെർലിൻ ആ സൈഡിലേക്ക് ഈ ആളുകൾ കൂടുതലായിട്ട് പോകുന്നത് കാണാം. ഇപ്പൊ ഈ സാമൂഹ്യ അവസ്ഥ മാറി നന്നായി വരുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും കാണുന്ന സംഭവം തന്നെയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ട്, ഇന്ത്യയുടെ നഗരങ്ങളിലും ഉണ്ട്, കേരളം മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇത് കുറച്ച് കൂടുതലായി കാണുന്നു. ഇപ്പൊ ഈ കിറ്റെക്സ് ജൂണിൽ ഈ കിറ്റെക്സിന്റെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ഇതിനേക്കാളും എത്രയോ കൂടുതൽ ചർച്ച ചെയ്യേണ്ടിരുന്ന ഒരു ഒരു കാര്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വ്യാപാരി വ്യവസായ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന് മുമ്പ് തന്നെ ജൂണിൽ ആദ്യമേ തന്നെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലുള്ള ഒരു വ്യക്തി ആത്മഹത്യ കേസുണ്ടായിരുന്നു, വീണ്ടും ഒരു കേസുണ്ടായിരുന്നു. ഈ ചെറിയ റീറ്റെയിൽ കടകൾ, ചെറിയ സെറ്റപ്പ്, ചെറിയ സ്ഥാപനങ്ങൾ, ഇതിനെ പറ്റിയാണ് ശരിക്കും സമൂഹം ചർച്ച ചെയ്യേണ്ടത്. തകർന്നു പോകുന്ന അവരാണ്. അല്ല, ഇതും കിറ്റെക്സും തമ്മിലൊന്നും ഒരു ബന്ധമില്ല. ഈ ചെറുകിട ആൾക്കാർക്ക് വേണ്ടി ഒരു ചർച്ച ചാനൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കിറ്റെക്സിന് വേണ്ടി 10 ചർച്ച ചാനൽ നടക്കും. 50 സോഷ്യൽ മീഡിയ കമന്റേറ്റർമാർ വരും, ഈ പഴയ സിനിമ മിക്സ് ചെയ്ത് വീഡിയോ വരും. പിന്നെ ഈ വിഷമിക്കാനുള്ള ഈ പ്രശ്നങ്ങൾ പറഞ്ഞാൽ കേരളത്തിൽ വിഷമിക്കേണ്ട പ്രശ്നങ്ങൾ ധാരാളം അല്ലാതെ കിടക്കുമ്പോഴാണ് ഈ ടൈപ്പും ഈ മറ്റേ ചെറിയ ജോലി കൊടുക്കുന്ന വലിയ മുതലാളിമാരെ പറ്റിയിട്ടുള്ള ഈ ഘോര സംവാദം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാവുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ കമന്ററി എന്ന് പറയുന്നത്. ഈ കേരളത്തിൽ പൂട്ടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് പേപ്പർ മില്ലുകൾ മുതൽ മറ്റേ സോപ്പ് കമ്പനി വരെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പൂട്ടിപ്പോയി, അതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഈ ഇന്ത്യയിലെ റീറ്റെയിൽ FMCG മറ്റേ ഗുഡ്സിന്റെ മേഖലയിൽ കംപ്ലീറ്റ് പ്രോക്ടർ ആൻഡ് ഗാംബിൾ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾഗേറ്റ് ഫാമിലി, ഡാബർ, പാർല, ഇങ്ങനെ ഒരു 5 ഭീമന്മാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിലാണ് ഈ ചെറുകിട സോപ്പ് നിർമ്മാണ കമ്പനികൾ വെച്ച് ഈ ജോലി കൊണ്ട് സമൃദ്ധമായിട്ട് ജീവിക്കുന്ന ജനമുള്ളതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വെറുതെ ഇങ്ങനെ കുറെ നമ്പറുകളും കുറെ കുറെ കഥകളും ഒക്കെ പറയുന്നുണ്ട്, പഴയ കഥകളൊക്കെ പറയുന്നുണ്ട്. ഈ രസകരമായ കാര്യം എന്ന് പറഞ്ഞാല് ഈ നോക്കുകൂലി മുതൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പ്രശ്നങ്ങൾ വരെ ഒരൊറ്റ ആർഗ്യുമെന്റ് ഇട്ടിട്ടാണ് ക്യാമ്പയിൻ കംപ്ലീറ്റ് ആകുന്നത്. അതാണ് ഇതിനകത്തുള്ള രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഒരു ഐറ്റമാണ് ഈ നമ്മളതിനെ ഇപ്പൊ സോഷ്യൽ മീഡിയ പാർലൻസിനെ വിളിക്കാന്നുണ്ടെങ്കിൽ ട്രെൻഡ് ജാക്കിംഗ് ഫാക്ടോറിയൻസ് എന്ന് വിളിക്കാം. ട്രെൻഡ് ജാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡായി നടന്നു വന്ന ഒരു സംഭവം നടക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു രാഷ്ട്രീയ സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തേ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ എക്സ്പെർട്ടീസ് കുറഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്ന കുറെ കമന്റേറ്റർമാരുള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രെൻഡ് ജാക്ക് ചെയ്യണം. ആ ട്രെൻഡ് ജാക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഫാക്ടേറിയന്മാരാണ്, കുറെ മറ്റേ ഫാക്ടുകൾ ഇങ്ങനെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കണം, കുറെ ഫാക്ടുകൾ.
അപ്പൊ അതാണ് അതിന്റെ ഒരു ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷെ ഈ മൊത്തം ഈ ആർഗ്യുമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കിറ്റക്സ് വിഷയം നോക്കൂല്ലേ നമ്മൾ എന്താണ് ബന്ധം? ഒരു ബന്ധവും ഇല്ല. ഇത് ഇതേപോലുള്ള ഒരു സംഭവമായിരുന്നു ഈ രണ്ടു വർഷം മുമ്പ് മുത്തുറ്റ്. അന്നും ഈ അപ്പർ ക്ലാസ് കമന്റേറ്റർമാരുടെ കയ്യിലിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഗ്രാൻഡ് നറേറ്റീവ്സ് ആണ്. ഇങ്ങനെയുള്ള കുറെ പഴയ ഗ്രാൻഡ് നറേറ്റീവ്സും പിന്നെ മറ്റേ സന്ദേശവും വരവേൽപ്പും ഇങ്ങനെയുള്ള കുറെ സിനിമകളും, പ്രത്യേകിച്ച് ഇത് ഒരു പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് റിൻസ് ആൻഡ് റിപ്പീറ്റ് ചെയ്ത്, അതായത് ഒന്ന് പതപ്പിച്ചിട്ട് ഇത് വീണ്ടും എടുത്ത് ഉപയോഗിക്കുക. അല്ലാതെ ഒരു ന്യൂവാൻസും ഇല്ല, ഒരു വിഷയ പ്രസക്തമായിട്ടുള്ള കാര്യവും ഇല്ല. ഇപ്പൊ ശരിക്കും ഇതാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഈ ഈ ടൈപ്പ് രാഷ്ട്രീയത്തിന് ഈ തരത്തിലുള്ള കമന്ററികൾക്ക് ഇതിനൊരു ഒരു ലക്ഷ്യമുണ്ട്. ഇത് ഒരു അപ്പർ ക്ലാസ് പൊളിറ്റിക്സ് ആണ് ശരിക്കും. സോ ഈ സ്വയമോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാഗമായിട്ടോ ഒരിക്കലും കൈ കൊണ്ട് പണിയെടുത്തിട്ടില്ലാത്ത ഈ ഈ കുറഞ്ഞ ശമ്പളം കൊണ്ട് ജീവിച്ചിട്ടില്ലാത്ത ആളുകൾ വെറുതെ ഇരുന്ന് റാഷണലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഈ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കിറ്റക്സ് ആണോ, അപ്പം പിന്നെ ഈ കിറ്റക്സ് ആണോ, ഇത് മുത്തൂറ്റാണോ, ഇതൊന്നും ഒരു വിഷയമല്ല. പണക്കാരനായ ഒരു മുതലാളി ഒരു വശത്തും മറുവശത്ത് ലോവർ ക്ലാസ് ജോലികളാണോ, അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെർട്ട് കമന്റേറ്റർമാർ ചാടി വീഴും. ഞാൻ പണക്കാരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചേ അടങ്ങോളന്ന. ഇപ്പൊ ഈ കുറച്ചു കാലം മുമ്പ് ഈ ടെക്നോ പാർക്കിലെ ഒരു ടെക് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ഈ മറ്റേ തിരുവനന്തപുരം കാണാൻ വന്നപ്പോഴത്തേക്ക് ഒരു ഹർത്താൽ ദിവസമായിരുന്നു. അപ്പൊ പ്രതിഷേധം കൊണ്ട് പുള്ളിക്ക് സമാധാനം പോയി എന്നൊക്കെ ആയിരുന്നു ഈ അന്ന് പറഞ്ഞിരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെ തുടർന്നുള്ള ഒരു പ്രതിഷേധമായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഞാൻ ആ വാദത്തോട് യോജിക്കുന്ന ആളെയല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് അത് ഒരു ഉയർന്ന ശമ്പളമുള്ള ജോലി തരുന്ന ഒരു കമ്പനിയെ പറ്റിയായിരുന്നു അത്. പിന്നെയും മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള വാദങ്ങളെ പറ്റി പിന്നെ ഒന്ന് എൻഗേജ് ചെയ്യാൻ വാദങ്ങളെ പറ്റി. ഇത് ഈ കിറ്റക്സിന്റെ കേസിലെന്ന് പറഞ്ഞാൽ ഓവർവെൽമിംഗ്ലി പ്രിക്കേരിയസ് ആയിട്ടുള്ള അത്രയ്ക്കും മോശപ്പെട്ട രീതിയിലുള്ള ചെറിയ ശമ്പളം കൊടുക്കുന്ന, അതും 60% മലയാളികൾ വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു ജോലി, അതിനെപ്പറ്റിയാണ് ഇതേ ന്യായീകരണങ്ങൾ നടക്കുന്നത്. ഇത് ഇത് ക്ലിയർ ആയിട്ടുള്ള അപ്പർ ക്ലാസ് പൊളിറ്റിക്സ് ആണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഈ കിറ്റക്സിനും നിസാനും മുത്തൂറ്റിനും ഒക്കെ ഒരേ ന്യായീകരണങ്ങളാണ് ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശരിക്കും വരട്ട് തത്വവാദങ്ങളാണ്. അത് വെറും പ്യുവർ മാടമ്പി പൊളിറ്റിക്സ് ആണ്. അപ്പൊ ഈ രസകരമായിട്ട് ഇതിനകത്ത് കാണാനുള്ള കേസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പെർഫോമേറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു നാടകീയത. അപ്പൊ ഈ ഒരു പെർഫോമേറ്റീവ് ബെലിജറൻസ് എന്നൊക്കെ പറയാവുന്ന ഈ സംഭവം എന്ന് പറയുന്നത് ഇത് ഈ മുത്തൂറ്റിന്റെ കേസിലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ മന്ത്രി മീറ്റിങ്ങിന് വിളിക്കുമ്പോഴത്തേക്ക് 10 മിനിറ്റ് മുമ്പ് ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുക. അപ്പൊ ഇത് മന്ത്രി രാമകൃഷ്ണൻ ആയിരുന്ന ലേബർ മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് അത് വാർത്തയിലൊന്നും എനിക്ക് നല്ല ഓർമ്മയാണ്. അപ്പൊ ഇതുപോലെ ഈ കേസിലും ശരിക്കും പറഞ്ഞ വ്യവസായ മന്ത്രി വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ എടുത്തില്ല എന്ന് പറയുക. പിന്നെ ഈ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ പഞ്ചിടയിൽ ഓടിക്കുക, നെഗോഷിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ, പക്ഷെ ഈ ചവിട്ടി പുറത്താക്കുന്നു, വേട്ടയാടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ്. പിന്നെ മറ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്യാമറ, എയർപോർട്ടിൽ പോകുമ്പോൾ ക്യാമറ, അവിടെ മന്ത്രി, അവിടെ മറ്റേ തെലങ്കാനയിൽ മന്ത്രിയോടൊപ്പം ഫുഡ് കഴിക്കുന്നതിന്റെ വീഡിയോ, തിരിച്ചു വരുന്നതിന്റെ വീഡിയോ, അങ്ങനെ മൊത്തം ഇതൊരു ഒരു പെർഫോമൻസ് പീസ് ആയിട്ടാണ്, ഇതൊരു നാടകമായിട്ടാണ് ഇത് ശരിക്കും നടക്കുന്നത്. അപ്പൊ ഇത് ഒരു ഒരു ക്ലാസിക് മീഡിയ ടാക്ടിക്കാണ്. ഇപ്പൊ ഈ ഈ മുർഡോക്കിന്റെയും ബെർലുസ്കോണിയുടെ ഒക്കെ ഉള്ള ഒരു ഒരു റിയാലിറ്റി ഷോ സ്റ്റൈലിലുള്ള ഒരു ടാക്ടിക്കാണ് ഇത്, പലയിടങ്ങളിൽ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഈ ആമസോണിന്റെ HQ കേസിൽ ഒക്കെ നടന്ന ഒരു കേസാണിത്. ഇപ്പൊ ഈ സ്ട്രാറ്റജിയൊക്കെ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള കണ്ടു തന്നെ അറിയണം അത് എങ്ങനെ പോകുന്നുള്ളത്. പക്ഷെ എന്തായാലും ഇങ്ങനത്തെ സംഭവം ഈ 90s യൂറോപ്പിലും പിന്നെ പ്രത്യേകിച്ച് UKയിലെ മറ്റേ ലേബർ പാർട്ടിയുടെ മറ്റും ഒക്കെ ഇറക്കിയ ഒരു ടാക്ടിക്സ് ആണിത്. പൊതുവെ ഈ ടാക്ടിക്കിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന്, ഈ രാഷ്ട്രീയക്കാരെ സിംഗിൾ ഔട്ട് ചെയ്യും, അതായത് ഈ പ്രധാന പവർ പൊസിഷനിൽ ഇരിക്കുന്നവരെ ചൊറിയില്ല, അതിന് താഴെയുള്ളവരെ ടാർഗറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ തന്നെ ശരിക്കും പറഞ്ഞാൽ PT തോമസ് ആദ്യം ടാർഗറ്റ് ചെയ്തു, പിന്നെ ശ്രീനിജൻ ടാർഗറ്റ് ചെയ്തു. ഇപ്പൊ PT തോമസ് കട്ടയ്ക്ക് പ്രതിരോധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശ്രീനിജൻ അത്രയ്ക്ക് റെസിസ്റ്റ് ചെയ്തില്ല എന്നുമാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇനി ചിലപ്പോൾ എനിക്ക് തെറ്റിയതായിരിക്കും. അപ്പൊ എന്തായാലും ഇത് ഒരു ഒരു ക്ലാസിക് സ്ട്രാറ്റജിയാണ് ശരിക്കും, ഈ രാഷ്ട്രീയക്കാരെ സിംഗിൾ ഔട്ട് ചെയ്യുക, ഒരു തരം സ്വകാര്യ വിരട്ടൽ, രഹസ്യമായിട്ട് വിരട്ടൽ. എന്നിട്ട് മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു അത് അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റുപിടിച്ചിട്ടില്ല, അത് കാരണം അവരെ അത് സെൻസ് ചെയ്യുന്നു തോന്നുന്നു ഈ പൊളിറ്റീഷ്യൻസിനെ സിംഗിൾ ഔട്ട് ചെയ്ത് ടാർഗറ്റ് ചെയ്യുന്നതാണെന്നുള്ളത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ആ ചൂണ്ടയിൽ കൊത്തി, കാരണം ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ഈ മറ്റേ സോഷ്യൽ മീഡിയയിലുള്ള ചിലരാണെന്നുണ്ടെങ്കിൽ ഈ പവർ പൊസിഷൻ അനക്കാതിരിക്കാനായിട്ട്, ഈ പവർ പൊസിഷനിലുള്ള ആളുകളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് ഈ മുഖ്യമന്ത്രിയെ ചുമ്പാങ്ങ് പുകഴ്ത്തും. അതൊരു സ്ഥിര ഐറ്റമാണ് ഇപ്പൊ ഈ അടുത്ത് കാണുന്നതാണ്. അത് ഓവറായിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, കാരണം നിങ്ങളെ സ്ട്രാറ്റജി പുറത്തായി പോകും. അപ്പൊ എന്തായാലും ഇത് അത് ഒരു ക്യാപിറ്റൽ സ്ട്രാറ്റജിയാണ്, കാരണം ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ, ഉദാഹരണത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബാക്ക് ചെയ്യുന്ന പാർട്ടി തോറ്റു, നമ്മൾ വിചാരിക്കുന്നതിന് നേരെ എതിരായിരുന്നു അതിനകത്ത് നിന്ന് കിട്ടിയ റിസൾട്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യും? ജയിച്ച പാർട്ടിയെ നമ്മുടെ ഇഷ്ടം പോലെ കൺവേർട്ട് ചെയ്യാൻ നോക്കും. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതിന് ആവശ്യത്തിൽ കൂടുതൽ ഈ പവർഫുൾ നേതാക്കന്മാരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, അങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി കോഓപ്റ്റ് ചെയ്യാൻ നോക്കണം. അതൊരു ടാക്ടിക്കാണ്, പ്രശസ്തമായിട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഈ കാനഡയിലും ജർമ്മനിയിലും ഒക്കെ ഈ 90s ഈ സെന്റർ ലെഫ്റ്റ് സെന്റർ പാർട്ടീസിനെ എല്ലാം ഈ വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇറക്കിയിട്ടുള്ള ടാക്ടിക്സ് ആണ് ഇത്. മറ്റേ ഈ ഓവർടോൺ വിൻഡോ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഈ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കാണുന്ന ഒരു സംഭവമാണ്. ഇത് തോമസ് പിക്കറ്റ് ഈ മറ്റേ ക്യാപിറ്റൽ ആൻഡ് ഐഡിയോളജിയിലൊക്കെ 90s യൂറോപ്പിലെ US യു എസിലെയും UKയിലെയും പൊളിറ്റിക്സ് നോക്കിയിട്ട് വളരെ വ്യക്തമായിട്ട് വോട്ടിങ്ങിന്റെ രീതികളൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
ശ്രീമതി, ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഒന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഒരിക്കലും ഒരു MLA ഈ ജനങ്ങൾക്ക് വേണ്ടി മുതലാളിമാരെ വെല്ലുവിളിക്കരുത്. അതായത് ജനപ്രതിനിധി ഒരിക്കലും മുതലാളിമാരെ വെല്ലുവിളിക്കരുത്. ഇതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ആ നാട്ടിലെ ജനങ്ങൾക്ക് ഏജൻസി ഇല്ലാതാക്കുക. പിന്നെ ഈ പവർ പൊസിഷനിൽ ഇരിക്കുന്ന ആളിന്റെ ഈ പ്രിൻസിപ്പിൾസ് മുഴുവൻ ഈ പതുക്കെ പതുക്കെ പുകഴ്ത്തി പുകഴ്ത്തി വശത്താക്കുന്നതിനോട് ഇല്ലാതാക്കുക. അതായത് ഈ പവർ പൊസിഷനിൽ ഇരിക്കുന്ന ചീഫ് മിനിസ്റ്റർ ആണല്ലോ, ഇപ്പം പുള്ളിക്ക് എന്തെങ്കിലും പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ അതിന് ഈ പുകഴ്ത്തി പുകഴ്ത്തി ഇല്ലാതാക്കണം. അതുകൊണ്ട് ഇപ്പൊ ഈ നമ്മൾ ഒരു പ്രിൻസിപ്പിൾ ഉറച്ചു നിന്നതിന് ശേഷം ഈ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ് കൈയൊഴിയുന്ന ധാരാളം ലീഡേഴ്സ് നമ്മളെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ ടോണി ബ്ലെയർ ഉണ്ട്, പിന്നെ ക്ലിന്റൺ ഉണ്ട്, ഇപ്പൊ ഒബാമ വരെ ഉണ്ട്, പിന്നെ ഇഷ്ടം പോലെ ഈ നവലിബറൽ ലെഫ്റ്റിസ്റ്റ് പൊളിറ്റീഷ്യൻസ് മറ്റേ ഈ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു, യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്നു, യൂറോപ്പിലുള്ള പിന്നെ ഓസ്ട്രേലിയയില് കാനഡയിൽ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഇതുവരെ പ്രശ്നമില്ല, ഇനി എന്താവുന്നുള്ളതൊക്കെ കണ്ടറിയണം. ഇപ്പൊ ഈ ക്യാപിറ്റൽ മീഡിയ കണക്ഷൻ ഇട്ടിട്ട് ഈ ജനങ്ങളുടെ പുറത്ത് കുതിര ഏറുന്നെന്ന് പറയുന്നത് അത് ഈ നവലിബറൽ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമാണ്. അതായത് ഈ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നടന്നിട്ടുള്ളതാണ്. ഇത് ഈ രാജാവിനും മാടമ്പിക്കും അടിമപ്പെട്ട് ജീവിക്കുന്നതെന്ന് പറയുന്നത് അതൊരു പൗരന്റെ ജീവിതം അല്ലെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ മുതലാളിയുടെയോ രാജാവിന്റെയോ മതത്തിന്റെയോ ഒക്കെ ഒരു എർത്തായിട്ട് ജീവിക്കുന്ന അടിമ ജീവിതം. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ വേണേൽ രാഷ്ട്രീയക്കാരന്റെ എർത്തായി നടക്കുന്നതെന്ന് ചോദിക്കാം. അത് ആ ചോദ്യം ചോദിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞ രാഷ്ട്രീയക്കാരൻ നേരം വണ്ണം അറിഞ്ഞിടാത്തതുണ്ട്. കാരണം എല്ലാ എർത്ത് രാഷ്ട്രീയക്കാരും വിചാരിക്കുന്നത് നാളെ എനിക്ക് അധികാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് അധികാരം കിട്ടാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് അവർ എർത്താവുന്നത്. അപ്പൊ ഈ എല്ലാവർക്കും അധികാരം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യത്തിന്റെ തത്വം എന്ന് പറയുന്നതും. അപ്പൊ എല്ലാവരും അധികാരം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ജനാധിപത്യമാണ്, അത് ജനാധിപത്യ വിരുദ്ധമായിട്ട് യാതൊന്നുമില്ല. ഇത് ഇത് ഈ ഈ ജനാധിപത്യത്തിലെ മൂല്യങ്ങൾ കൃത്യമായി മനസ്സിലാവും എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്. എർത്തല്ല പ്രധാന വിഷയം എന്ന് പറയുന്നത്. ഈ US സെനറ്റ് അവര് മറ്റേ സക്കർബർഗിനെ ഹിയറിങ്ങിന് വിളിപ്പിക്കുമ്പോഴത്തേക്ക് ഈ കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കുന്ന മറ്റേ ചില അവരുടെ കോൺഗ്രസിലെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ സെനറ്റിലെ സെനറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവർ ഈ ചോദ്യം ചോദിക്കുന്ന കാര്യമൊക്കെ യൂട്യൂബിൽ വരുമ്പോൾ അതിന്റെ അടിയിൽ ഇങ്ങനെ കുറെ കമന്റ് വരും, ഇയാളാരാ നമ്മുടെ സക്ക് മുതലാളിയുടെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കണം, സക്കർബർഗ് വലിയ സംഭവമാണ്, ഭയങ്കര പടർന്ന് പന്തലിച്ച വലിയ പ്രതിഭാസമാണ്, പ്രതിഭയാണ്, അയാളോട് ചോദിക്കാൻ ഇയാളാരാ. ഈ അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യം എന്താണ്, ഭരണഘടനയുടെ റൂൾ ഓഫ് ലോ എന്താണെന്ന് അറിഞ്ഞിടാത്തതുകൊണ്ടാണ് ഈ പണം കണ്ട് ഭയങ്കരമായിട്ട് ഈ ആരാധന മൂത്ത് കമന്ന് വിടുന്ന ഈ ആളുകൾ, ഇവരാണ് ഈ കടന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ, ക്യാപിറ്റലും ഉണ്ട്, മീഡിയയും ഉണ്ട്, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കും. അതാണ് നമ്മളിപ്പോ ഈ കാണുന്നത്, ഇപ്പൊ തന്നെ നമ്മളത് കണ്ടു. ശരിക്കും ഒരു ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഓടി തുടങ്ങുന്ന പോലെ ഈ കമന്റേറ്റർമാരെല്ലാവരും കൂടെ സോഷ്യൽ മീഡിയയിൽ ഒരേ സമയത്ത് വിരൽ ചലിപ്പിച്ചു തുടങ്ങും. പിന്നെ ക്ലോക്ക് വർക്ക് പോലെ എണ്ണയിട്ട യന്ത്രം പോലെ ഈ വീഡിയോ വരും, ചാനൽ ചർച്ചക്കാർ വരും, എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇനിയും അത് അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്? അതായത് ഈ പറയുന്ന ഈ നറേറ്റീവുകളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ കൺക്ലൂഷൻ ഫിക്സഡ് ആണ്, എന്നിട്ട് ആ കൺക്ലൂഷന് വേണ്ടിയിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടാക്കുകയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ശേഖർ ഗുപ്തമാര് ഈ മറ്റേ ഡാറ്റ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്പർ തെറ്റിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പഞ്ചാബിൽ 2.5 ലക്ഷം വരുമാനമുണ്ട്, ബീഹാറിൽ 1 ലക്ഷം വരുമാനമുണ്ട്, പക്ഷേ മണ്ടി സിസ്റ്റം എടുത്തു കളയാനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? വരുമാനം പറയാതിരിക്കണം, വളർച്ച ശതമാനം പറഞ്ഞാൽ പോരാ, വളർച്ചയുടെ ശതമാനത്തിന്റെ വളർച്ചയെ പറ്റി പറയണം, DxDy പറയണം. അത് മാത്രമല്ല ഇപ്പോഴത്തെ പഞ്ചാബിലെ അവസ്ഥയെ പറ്റി പറയരുത്, ഇപ്പോഴത്തെ ബീഹാറിലെ അവസ്ഥയെ പറ്റി പറയരുത്. അപ്പൊ ഇതാണ് സെലക്റ്റീവ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നത്, ചില ഡാറ്റ പറയുന്നത്, ചില വർഷങ്ങൾ വിട്ടു കളയുന്നത്, ഈ വർഷത്തെ ബഡ്ജറ്റിലുള്ള ഡാറ്റ പറയാതിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിന്റെ പുറത്താണ്. ഇപ്പൊ ഈ ഇപ്പൊ ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം പറയാം, ഈ ചാനലുകളിൽ കിടന്ന് KSRTCയുടെ ശമ്പളത്തിന് പറ്റിയിട്ടുള്ള ഒരു സംഭവം ചാനൽ ചർച്ചകൾ വന്നതാണ്. ഇപ്പൊ ഇതേ ചാനലുകളിൽ 2-3 മാസം മുമ്പ് ഇലക്ഷന് തൊട്ട് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളൂ ടെമ്പററി ജോലിക്കാരെ എല്ലാം പെർമനന്റ് ആക്കാൻ സർക്കാർ ആലോചിക്കുന്നു, അതിനെ പറ്റിയുള്ള പ്രശ്നങ്ങളെ പറ്റി ഘോര ഘോര സംസാരിക്കുന്നു. ഈ സർക്കാർ എത്ര ശമ്പളം കുറച്ചു കൊടുത്താലും സർക്കാർ ജോലി സർക്കാർ ജോലിയാണ്, ആ ജോലിക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്, ഇതെല്ലാവർക്കും അറിയാം, അരിഭക്ഷണം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അത് മാത്രമല്ല പിൽക്കാലത്ത് സ്ഥിരപ്പെടുത്തും എന്ന് പറഞ്ഞൊരു പ്രതീക്ഷയുണ്ട്, അതാണ് കൺവെൻഷൻ. എല്ലാവർക്കും അറിയാം സർക്കാർ ജോലി എന്തുകൊണ്ടാണ് ലുക്രേറ്റീവ് ആവുന്നതെന്ന്, ഇത് ലോകം മുഴുവനുള്ള ഒരു കാര്യം തന്നെ, അത് കേരളത്തിൽ മാത്രമുള്ള ഇന്ത്യയിലുള്ള മാത്രമുള്ള ഒരു കാര്യമല്ല. ഈ ഡെഡൻഡ് ആയി നിൽക്കുന്ന സ്റ്റാഗ്നന്റ് ആയ ശമ്പളമുള്ള ഈ ഫാക്ടറിക്ക് അകത്തുള്ള 15,000 രൂപയുടെ ശമ്പളം KSRTCയിൽ ഭാവിയിൽ സ്ഥിരപ്പെടുത്താൻ ചാൻസ് ഉള്ള കണ്ടക്ടർ ജോലിയും തമ്മിൽ എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടാവുക, എന്ത് തരത്തിലുള്ള ബന്ധമാണുള്ളത്, അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. പക്ഷെ ഇത് അറിയാം, ഇത് അറിഞ്ഞിടത്ത ആളുകളൊന്നും അല്ല ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഇതിനെ പറ്റി സംസാരിക്കുന്നത്. പക്ഷെ എന്നാലും പറയും, അതുപോലെയാണ് ഈ നോക്കുകൂലി. ഇപ്പൊ ഈ നോക്കുകൂലി ഇതുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള കാര്യമാണ്, പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് അത് മിക്സ് ചെയ്യും. ഇതുപോലെ ഈ മറ്റേ പഴയ സൗകര്യപ്രദമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതായത് പഴയ മാർത്താണ്ഡവർമ്മ ഭയങ്കര സ്റ്റാർ ആയിരുന്നു, ദിവാൻ ബേഷ്കാരി ഭയങ്കര സ്റ്റാർ ആയിരുന്നു, മറ്റേ പള്ളിയിൽ അച്ഛൻ ഭയങ്കര സൂപ്പർ ആയിരുന്നു, ഇതെല്ലാം കൂടെ എന്തിനാണ് ഇങ്ങനെ, ഇനി ഇതിന്റെ കൺക്ലൂഷൻ എന്താണ്, ഇതിങ്ങനെ എന്തിനാണ് കഷ്ടപ്പെട്ട് ശ്രമിക്കാൻ നോക്കുന്നത്? ഈ കൺക്ലൂഷൻ നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്,
താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ഏജൻസി എടുത്തു കളയുക, കൈകൊണ്ട് പണിയെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികളുടെ ഏജൻസി എടുത്തു കളയുക. അവർ ഒരു തരത്തിലും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പാടില്ല, അവരൊരു തരത്തിൽ സംഘടിക്കാൻ പാടില്ല. ഒരു ഒരു സാധാരണക്കാരനെ ഒരു മുഖ്യമന്ത്രിയെ സ്വാധീനിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് എളുപ്പം ഒരു MLA സ്വാധീനിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിനേക്കാൾ എളുപ്പമാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്വാധീനിക്കുന്നത്. ഈ സ്വാധീന ശക്തി താഴോട്ട് ആയിരിക്കുന്നിടത്തോളം കാലം സാധാരണക്കാർക്ക് നല്ലതാണ്, മുകളിലേക്കും മുകളിലേക്കും ആയിരിക്കുന്നിടത്തോളം കാലം ക്യാപിറ്റലിന് നല്ലതാണ്. ഇതാണ് അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അപ്പൊ പവർ സെന്ററുകൾ ഉണ്ടാക്കുക, പറ്റുമെങ്കിൽ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയുടെ ലെവലിൽ പവർ സെന്റർ ഉണ്ടാക്കുക. കാരണം അപ്പൊ ഇന്ത്യ മുഴുവനും സ്വാധീനിക്കാനുള്ള ഒരാൾ മതിയല്ലോ, ഒറ്റ മതിയല്ലോ, അപ്പൊ ഇവിടെ സ്വാധീനിക്കാം. ഇത് എത്രയോ സ്ഥലത്ത് നടന്നതാണ്, ഇത് എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇവിടെയും നടക്കും, നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയവും ജനങ്ങളും എല്ലാം കൂടെ ഈ ഇങ്ങനെയുള്ള ഈ കുറെ പ്ലാറ്റോമാരെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നുള്ളത് അത് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇപ്പൊ നിരുപദ്രവകരമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയും. ഇപ്പം മറ്റേ ടെക്നോ പാർക്കിന്റെ CEO ആയിരുന്ന ശ്രീ വിജയരാഘവൻ ഉണ്ടല്ലോ, അദ്ദേഹം TVയിൽ മറ്റേ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനെ പറ്റി ഒരു കാര്യം പറഞ്ഞു. അത് ചർച്ചകൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞാണ്, ഇപ്പൊ 90s ടെക്നോ പാർക്കിൽ ഇൻസ്പെക്ഷന് വേണ്ടി വന്നിട്ട് അവിടെ കൂജ ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം തിരിഞ്ഞ് കൂളർ കാണിച്ചു കൊടുത്തു. അപ്പൊ കൂജ ഇല്ല, കൂളർ ഉണ്ട്, അപ്പൊ ആ നിയമം പരിഷ്കരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായിരുന്നു, അതിങ്ങനെ വന്നിരുന്നു. അതിന് താഴെ ഞാൻ കുറച്ച് കമന്റുകളെല്ലാം വായിച്ചിരുന്നു, അത് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിലൊരു നുവാൻസ് മിസ്സിംഗ് ആണ്. അടിസ്ഥാനപരമായിട്ട് ഒരു ഒരു കൂജ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കൂജ വാങ്ങിച്ചു, ഒരു മുതലാളി ഒരു കൂജ വാങ്ങിച്ചു വെച്ചാൽ മാത്രം മതി, കാരണം അത് പ്രവർത്തിപ്പിക്കുക എന്നുള്ള ഒരു വിഷയം അതിനകത്ത് വരുന്നില്ല. ഒരു കൂജ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു തൊഴിലാളി രാവിലെ കുറച്ച് വെള്ളം നിറച്ചു കൊണ്ടുവന്ന് വച്ചോളും. അപ്പൊ ഒരു കൂജ വച്ചാൽ മാത്രം മതി, അപ്പം പരിശോധിക്കാൻ വരുന്ന ആൾ കൂജ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഒരു കൂളർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു ഇൻഡസ്ട്രിയൽ കൂളർ എന്ന് പറയുന്നത് 750 വാട്ടിൽ ഓടുന്നതാണ് ഒരു ഇൻഡസ്ട്രിയൽ കൂളർ എന്ന് പറയുന്നത്. അത് ഒരു എനിക്ക് എന്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 5 ഫ്രിഡ്ജിന്റെ യൂണിറ്റ് കറണ്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൂളർ വച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആ കൂളർ പ്രവർത്തിക്കാനും കൂടെ മുതലാളി റെഡിയായിരിക്കും, ഒന്ന്. രണ്ടാമത് ആ കൂളറിനകത്ത് വെള്ളം നിറയ്ക്കാനും അതിനുള്ള സപ്ലൈ നോക്കാനും മുതലാളി റെഡിയായിരിക്കും. അതായത് പ്രവർത്തിക്കാതിരിക്കുന്ന കൂജ എന്ന് പറഞ്ഞൊരു വിഷയമില്ല. കൂജ ഉണ്ടെങ്കിൽ മാത്രം മതി പരിശോധിക്കാൻ, അത്രയും മാത്രം പരിശോധിച്ചു. കൂളർ എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം പരിശോധിച്ചാൽ പോരാ, ആ കൂളർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും കൂടെ പരിശോധിക്കണം. അതിന് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനി പോയി, നന്നായി നടക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു റോസർ ഇട്ട് കാണും. ആ റോസറിനകത്ത് ഒന്ന് ഒരാളൊന്ന് പരിശോധിച്ചിട്ട് ഇത്ര സമയം ഇത്ര മണിക്ക് വെള്ളം ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഇതെല്ലാം സംഗതി എല്ലാം ഓക്കെയാണ് പറഞ്ഞൊരു ഓഡിറ്റ് റിപ്പോർട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പൊ ഇത് പരിശോധിക്കണം, അല്ലാതെ കൂളർ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിയമങ്ങൾ പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാല് നിയമങ്ങൾ ചുമ്മാ എടുത്ത് മാറ്റിയാൽ പോരാ, നിയമങ്ങൾ പരിഷ്കരിക്കുക തന്നെ വേണം. അതിന് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ചിലപ്പോൾ എക്സ്റ്റൻസീവ് ആയ ചെക്കിംഗ് വരും, അപ്പൊ കൂടുതൽ ചെക്കിംഗ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ഇപ്പൊ ഇത് ഒന്നും ഇപ്പൊ ഞാൻ എന്താ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ടാണ് ഞാൻ ഈ കൂജയും കൂളറും തമ്മിലുള്ള ഈ കാര്യത്തിനെ പറ്റി പറയുന്നത്. അല്ല, ഇപ്പൊ ഈ ഡോക്ടർ ഈ ശ്രീ വിജയരാഘവൻ എന്ന് പറയുന്ന അദ്ദേഹം ഇത് പറഞ്ഞതും അദ്ദേഹം ഇതും കൂടെ ചേർത്തിട്ടായിരിക്കും അത് പറഞ്ഞതെന്ന് എനിക്ക് ഓൾമോസ്റ്റ് ഷുവർ ആണ്. അദ്ദേഹത്തിന് ഇത് അറിഞ്ഞോണത്ത കാര്യമൊന്നുമല്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് ഇത് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആർക്കും ഈ ന്യൂവൻസിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇവിടെയാണ് ഈ വിഷയം എന്ന് പറയുന്നത്. ഇത് ഇത് ഒരു ഒരു ഇതിനകത്ത് ഒരു യാതൊരു വിധത്തിലുള്ള ന്യൂവൻസും ഇല്ല. ഇതിനൊരു കൺക്ലൂഷൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ നിയമം പഴയ നിയമം കൊള്ളൂല, ഇൻസ്പെക്ഷൻ കൊള്ളൂല എന്ന് പറഞ്ഞൊരു കാര്യം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വാദങ്ങൾ മാത്രം തപ്പി നടക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ കമന്ററി നടക്കുന്നത്. ഇപ്പൊ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നേതാക്കന്മാരെ പരിധിയിലാക്കുക. എന്നിട്ട് ഇതിന്റെ നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങൾ എന്നിട്ടും പ്രൊട്ടസ്റ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്റ്റാർവേഷൻ നടത്തുക, എന്നാൽ ക്യാപിറ്റൽ ഇല്ലാതാക്കുക. ഇപ്പൊ ഇത് ഇപ്പൊ ഇറ്റലിയിലും അല്ലെങ്കിൽ ഈ ഫ്രാൻസിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഈ റേസിസം മറ്റോ കൂടി വരുന്നതിന്റെ പ്രധാന കാരണം എന്തോന്നാണ്? മറ്റേ ഇടതും വലുതുമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു നൂല് പിടിച്ച പോലെ ഇങ്ങനെ ഒരു നേർ രേഖയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ജനങ്ങളുടെ ഏജൻസി നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ ഈ അവിടെയുള്ള റൂറൽ സെക്ടറിലുള്ള ഈ മറ്റേ വികസനം ബുദ്ധിമുട്ടായിരിക്കുന്ന യൂറോപ്പിലെ രാജ്യങ്ങളിലെല്ലാം ഈ റൂറൽ സെക്ടറിലുള്ള ആളുകൾ അവരുടെ ഏജൻസി നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അവർ വർഗീയതയിലേക്ക് മറ്റൊക്കെ തിരിയുന്നതാണ്. ഇതിന് കാരണം പറഞ്ഞാൽ ക്യാപിറ്റൽ സ്റ്റാർവേഷൻ ആണ്. ഈ ഗ്രീസ് ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ഗ്രീസിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന യാനിസ് വാരിഫാക്കിസിനോട് ജർമ്മൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന വോൾഫ്ഗാങ് ഷോയ്ബ്ലെയും പിന്നെ ECB ചീഫ് ആയിരുന്ന ഇപ്പോഴത്തെ ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന മാരിയോ ഡ്രാഗിയും കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ജനങ്ങളുടെ വോട്ട് കൊണ്ട് എക്കണോമിക് പോളിസി മാറ്റാൻ പറ്റില്ല. ഇതാണ് പീക്ക് നവലിബറലിസം. ഈ ജനങ്ങളുടെ വോട്ട് കൊണ്ട് എക്കണോമിക് പോളിസി മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ എക്കണോമിക് പോളിസി എങ്ങനെ മാറ്റും? എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത്? മാടമ്പികൾ പറയുന്ന എക്കണോമിക് പോളിസി മാത്രം നടത്താമെന്നുള്ളത്. അപ്പൊ ഇതാണ് പീക്ക് നവലിബറലിസം. ഈ പീക്ക് നവലിബറലിസത്തിന് വേണ്ടി കൈയടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ഈ ജനങ്ങൾ എന്ത് വോട്ട് ചെയ്താലും അവരും അവരുടെ പ്രതിനിധികളും എല്ലാവരും ഈ ഈ ഒളിഗാർക്കിക്ക് വഴങ്ങി ജീവിച്ചുകൊടുക്കണം, ഈ മാടമ്പികൾക്ക് വഴങ്ങി ജീവിച്ചുകൊടുക്കണം. അപ്പൊ ഇതിന് തത്തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരുപാട് സ്ഥലങ്ങളിൽ പലയിടത്തും നടന്നിട്ടുള്ളത്. ഇതിന് തത്തുല്യമായ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ നമ്മള് ഈ കേരളത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഈ കേരളത്തിനെതിരെ നടക്കുന്ന ക്യാമ്പയിനിലും കേരളത്തിലുള്ള എല്ലാ പാർട്ടികളെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിനുകളിലും ഇതിലെല്ലാത്തിലും നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് ഈ ഒളിഗാർക്കിയുടെ ഒരു ഫ്ലെക്സിംഗ് ആണ് ഈ കാണുന്നത്. ഒളിഗാർക്കി ഒരുമാരും ഒരു ഒന്ന് ചെറഞ്ഞു തോപ്പിക്കാൻ ശ്രമിക്കുകയാണ് ജനാധിപത്യത്തിന്. ശരി, അടിസ്ഥാനപരമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇതിന് തുല്യമായ കാര്യങ്ങൾ ഇനിയും നടക്കും.
ഇപ്പൊ ഈ സ്വർണ്ണക്കടത്ത് സമയത്ത് മറ്റേ മീഡിയ എല്ലാം കൂടെ ഒരു കൊലൂടി ഇതുപോലെ പ്രവർത്തിച്ചതിനെ പറ്റി നമ്മൾ കുറെ ചർച്ച ചെയ്താണ്, സംഭവം കുറെ ചർച്ച ചെയ്താണല്ലോ. പിന്നെ അതൊക്കെ ചെറുത്, ഈ ഒളിഗാർക്കി മീഡിയ നെക്സസ് ഉണ്ടായി കഴിഞ്ഞ, ഈ മാടമ്പി മീഡിയ നെക്സസ് ഉണ്ടായി കഴിഞ്ഞ ഇനി നടക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ നടക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടി.